കഴിഞ്ഞ ആഴ്ച ക്രിസ്റ്റോളജിയിലുള്ള 10-ാമത്തെ പോയിന്റിൽ നമ്മൾ എത്തിയിരുന്നു. ക്രിസ്തുശാസ്ത്ര സംബന്ധമായ ദുരുപദേശങ്ങൾ, അത് മോസ്റ്റ് വെൽക്കം ബ്രദർ, ഹിയർ ഈസ് യുവർ ഔട്ട്ലൈൻ. വി സ്റ്റാർട്ട് ഫ്രം പേജ് 14. അത് ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ, യു ഹാവ് ടു ടേക്ക് യുവർ നോട്ട്സ് ആസ് യു വോണ്ട്. ഐദർ യു ലിസൺ ഓർ ടേക്ക് നോട്ട്സ്, ദാറ്റ്സ് അപ് ടു യു. കാരണം ഏതായാലും ഇത് ഇന്ന് രാത്രിയാകുമ്പോഴത്തേക്ക് ദ വീഡിയോ വിൽ ബി അപ്ലോഡ് ഓട്ടോമാറ്റിക്കലി. സോ പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് പ്രിഫറൻസസ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച 10-ാമത്തെ പോയിൻ്റ് തുടങ്ങി. അത് നിങ്ങളുടെ കയ്യിലുള്ള ഔട്ട്ലൈൻ്റെ ബുക്കിൽ പേജ് 13-ാണ് തുടങ്ങുന്നത്. എന്നാൽ പോയിൻറ്സ് പേജ് 14-ാണ്. സോ ഇന്ന് നമ്മൾ പേജ് 14-ാണ്. ക്രിസ്തുശാസ്ത്ര സംബന്ധമായ ദുരുപദേശങ്ങൾ. നമ്മൾ ജീവിക്കുന്നത് ദുരുപദേശം എന്ന് കേൾക്കുന്നത് പോലും ആളുകൾക്കിഷ്ടമില്ലാത്ത ഒരു കാലയളവിലാണ്. ഓരോരുത്തർ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കട്ടെ, അവരവരെ അവരവർക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കട്ടെ എന്നുള്ള ഒരു മനോഭാവം വേർപാട് സഭകളിൽ കടന്നു വന്നിരിക്കുകയാണ്. ഞാനത് 100-ാം പ്രാവശ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. വേർപാടിലെ വളരെ പ്രശസ്തരായ ബൈബിൾ ടീച്ചേഴ്സ് ഒന്നിച്ചുകൂടി വന്നിരുന്ന ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അവസരത്തിൽ പോലും പലർ എടുക്കുന്ന ഒരു സ്റ്റാൻഡാണ്, അത് പഠിപ്പിക്കേണ്ടവർ അവരുടെ ഇഷ്ടമുള്ളത് പഠിപ്പിക്കട്ടെ, ആൻഡ് കേൾക്കുന്നവർ അവർക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ഈ പ്രിൻസിപ്പിളാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നാം ചെറുപ്രായം തൊട്ടേ അരുത് എന്നുള്ളൊരു വാക്ക് അവരോട് പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ അരുത്, അത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. നമ്മുടെ കുട്ടികളെ സമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് സ്ട്രീറ്റ്സിൽ അവരുടെ സമപ്രായക്കാരായ കുട്ടികളും അവരേക്കാൾ മുതിർന്ന ആളുകൾ ആ കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സർവ ഫിലോസഫികളും സർവ ഹാബിറ്റ്സും പഠിപ്പിച്ചോട്ട്, അത് കഴിഞ്ഞ് കുട്ടികൾ അതിൽ നിന്ന് അവർക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോട്ടെ എന്നുള്ളൊരു സ്റ്റാൻഡ് നമ്മളാരെങ്കിലും നമ്മുടെ കുട്ടികളെക്കുറിച്ച് എടുക്കാറുണ്ടോ? ഇല്ല, ഒഫ്കോഴ്സ്. അറ്റ്ലീസ്റ്റ് ഇവിടെ ഇരിക്കുന്ന ആരും എടുക്കാറില്ല. വേർപാട് പുൾപിറ്റിൽ നിന്ന് അങ്ങനെയുള്ള ഒരു ഡിമാൻഡിങ് ഞാൻ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ചില സുവിശേഷകന്മാർ പുൾപിറ്റിൽ നിന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ കേട്ട് കഴിഞ്ഞു. പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ സ്വഭാവ രൂപവൽക്കരണം ചെയ്യുന്നവരല്ല, ക്യാരക്ടർ ഫോർമേഷൻ ചെയ്യുന്നവരല്ല. കുട്ടികൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, പഠിക്കാനുള്ള കാശ് കൊടുക്കുക. കുട്ടികൾ വളരട്ടെ, അവര് അവർക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കട്ടെന്ന് നമ്മുടെ പുൽപിറ്റിൽ നിന്ന് ചിലർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ 1920-ാം 1930-ാം സ്റ്റാർട്ട് ചെയ്ത ലൂസിഫർ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ആ ട്രസ്റ്റിൻ്റെ ഉപദേശം 1960-ാം ഹിപ്പി മൂവ്മെൻറ്റിൽ കൂടെ പ്രത്യക്ഷപ്പെടുകയും ഹിപ്പി മൂവ്മെൻറ്റ് വളരെ പ്രശസ്തരായ ക്രിസ്തീയ ചിന്തകന്മാരെ പോലും സ്വാധീനിക്കുകയും ചെയ്തു. അതിൻ്റെ നമ്പർ 1 എക്സാമ്പിളാണ് നമുക്കെല്ലാം നമ്മളെല്ലാം സ്നേഹിക്കുന്നതും നമ്മൾ വളരെ ആദരിക്കുന്ന ഡോക്ടർ ബില്ലി ഗ്രാം. ഹിപ്പി മൂവ്മെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് അത്രയധികം പെർവേസീവ് ആയിരുന്നു. ഈവൻ ഡോക്ടർ ബില്ലി ഗ്രാം പോലും ഹിപ്പികളെ പോലെ തലമുടി വളർത്തുകയും അവരുടെ ആ ഫാഷൻ അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. ആരോ ചോദിച്ചു ഇത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ, ദിസ് ഈസ് ജീസസ് ജനറേഷൻ, ഇങ്ങനെയാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് അതുമായിട്ട് കൺഫേം വി ആർ ബിക്കമിങ് സിമിലർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വളരെ ഫേമസ് ഒരു എഴുത്തുകാരനാണ്, ഇവിടെ ഉള്ള നിങ്ങളിൽ പലരും ഹാൾ ലിൻസേയുടെ ബുക്സ് വായിച്ചിട്ടുണ്ടായിരിക്കും. ദ ലേറ്റ് ഗ്രേറ്റ് പ്ലാനറ്റ് എർത്ത് എന്നും പറഞ്ഞ പുസ്തകമാണ് ഹാൾ ലിൻസേ എഴുതിയത്. അത് പ്രവചനം പോപ്പുലർ ലെവലിൽ എഴുതിയതിൽ ഏറ്റവും പോപ്പുലർ ഒരു ഗ്രന്ഥമായി മാറിയായിരുന്നു. ഹാൾ ലിൻസേയും ബില്ലി ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1960-ാം അതുപോലെ തന്നെ 1970-ാം ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റി, സുവിശേഷ വിഹിത സഭകൾ എന്ന് ലോകമെമ്പാടും പറയപ്പെടുന്ന സഭകളുടെ വലിയ നായകന്മാരായിരുന്നു.
ഹോൾ ലിൻസേയും എക്സാക്ട്ലി അതുപോലെ തന്നെ ഹിപ്പീസ് വളർത്തുന്നത് പോലെ തന്നെ തലമുടി വളർത്തി പെണ്ണുങ്ങളെ പോലെ ആക്കിയായിരുന്നു. ആൻഡ് ആരോ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, വെൽ ഇത് ഇന്ന് ഉള്ള ചേഞ്ചുമായിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്ന്. എന്നാൽ ഇവർ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്, ഇതെങ്ങനെ വന്നു ക്രിസ്തീയ സമൂഹത്തിൽ പുരുഷൻ തലമുടി നീട്ടാൻ പാടില്ല എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുമ്പോൾ അത് ലീഡിംഗ് ആയിട്ടുള്ള ആളുകൾ സുവിശേഷവിഹിത ചർച്ചസിൽ അവരതെങ്ങനെ എന്തുകൊണ്ട് അത് അഡോപ്റ്റ് ചെയ്തു, ഇതിൻ്റെ പുറകെ ഒരു ക്രൊണോളജി ഉണ്ട്. 1920s ലൂസിഫർ ട്രസ്റ്റ് ഏകദേശം 60 ബുക്സ് ധ്വജ് ഖുൾ എന്നും പറഞ്ഞ ഒരു പ്രേതം ഡിക്റ്റേറ്റ് ചെയ്ത് എഴുതിപ്പിച്ച ഈ ബുക്സ് വേൾഡ് വൈഡ് സ്പ്രെഡ് ചെയ്ത് അതിൽ കൂടെ ഒരു മൂവ്മെൻ്റ് തുടങ്ങി. ആ മൂവ്മെൻറ്റിൻ്റെ പേരാണ് ന്യൂ ഏജ് മൂവ്മെൻറ്റ്, നവയുഗ പ്രസ്ഥാനം. ആ ന്യൂ ഏജ് മൂവ്മെൻറ്റ് ദൈവവചനം പറഞ്ഞിരിക്കുന്ന എല്ലാ ബൗണ്ടറികളെയും നിഷേധിച്ചു. ദൈവം മനുഷ്യനെ മനുഷ്യൻ്റെ ശത്രുവും സാത്താൻ മനുഷ്യൻ്റെ മിത്രം എന്നുള്ളൊരു ഫിലോസഫി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൻ്റെ കാരണം കൊണ്ട് അതിർ വരമ്പുകൾ ഇല്ലാതെ വന്നപ്പോഴാണ് ഹിപ്പി മൂവ്മെൻ്റ് അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് വേൾഡ് വൈഡ് അത് സ്പ്രെഡ് ചെയ്തത്. നമ്മുടെ പല ചെറുപ്പക്കാർക്കറിയത്തില്ല, ഇതിൻ്റെ എല്ലാ റിസൾട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഓഫ് കോഴ്സ് അത് ആ വന്ന ആ ലിങ്ക് കണ്ടിട്ടില്ലാത്തവർക്ക് അത് മനസ്സിലാകത്തില്ല. ഫോർ എക്സാമ്പിൾ, 1970s അന്ന് ഇന്ത്യയിൽ ജീൻസ് മാനുഫാക്ചറിങ് തുടങ്ങിയില്ലായിരുന്നു. ആ ജീൻസ് ഈ വിദേശത്തുനിന്ന് വരുന്ന കുളിക്കത്തുമില്ല നനയ്ക്കത്തുമില്ല ഇമ്മോറലായിട്ട് ജീവിക്കുന്ന സായിപ്പന്മാരുടെ നാറിപ്പുഴുത്ത ജീൻസ് 100 വിലയുണ്ടെങ്കിൽ അത് 1500 വില കൊടുത്ത് നമ്മുടെ ചെറുപ്പക്കാർ പോയി വാങ്ങിച്ചിട്ട് അതൊരു രീതിയിലും കഴുകാതെ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു. സായിപ്പന്മാരെ മുട്ട് കീറിയ ജീൻസ് ഇടുവാണെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് ആണാന്നെങ്കിലും പെണ്ണാന്നെങ്കിലും മുട്ടിൻ്റെ അവിടെ നിന്ന് അവർ വലിച്ചു കീറിയിട്ടായിരുന്നു ഈ ജീൻസ് ഇടുന്നത്. ഇന്ന് ജീൻസ് ഇടുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കത്രികയും കൊണ്ട് കണ്ടിച്ച് ശരീരം പ്രദർശിപ്പിച്ച് ഇതെല്ലാം തമ്മിൽ ലിങ്കുണ്ട്. നമ്മൾ ആ ലിങ്ക് മനസ്സിലാക്കണം. 1920s 1930s ഉണ്ടായിരുന്ന ലൂസിഫർ ട്രസ്റ്റിൽ നിന്ന് വന്ന 60-65 ബുക്സ്, അതിൽ നിന്ന് വന്ന ന്യൂ ഏജ് മൂവ്മെൻറ്റ്, ന്യൂ ഏജ് മൂവ്മെൻറ്റിൽ നിന്ന് വന്ന റിബല്യൻ, ആ റിബല്യൻ്റെ കാരണം കൊണ്ട് വന്ന ഹിപ്പി മൂവ്മെൻറ്റ്. ഹിപ്പി മൂവ്മെൻറ്റിനെ എതിർക്കുന്നതിന് പകരം സുവിശേഷവിഹിത സഭകളിലുള്ള അന്നത്തെ അറിയപ്പെട്ട ലീഡേഴ്സ് അതിനെ അങ്ങ് എംബ്രേസ് അലിംഗനം ചെയ്തു, അതിനെ നീതീകരിച്ചു, ഇത് സ്ഥായിയായിട്ടുള്ള ഒരു നവീകരണമാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഹിപ്പികളുടെ ക്രിസ്ത്യൻ വെറൈറ്റി ആയിരുന്നു ജീസസ് മൂവ്മെൻറ്. ഈ ജീസസ് മൂവ്മെൻറ്റിലെ ജീസസ് വേദപുസ്തകത്തിലെ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അല്ല എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. അതിൻ്റെ കാരണം കൊണ്ട് ഈ ഇവാഞ്ചലിക്കൽ ലീഡേഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ ക്രിസ്തീയ സഭയിൽ പല രീതിയിലുള്ള പരിചയങ്ങൾ കടന്നു വന്നു. അതിൽ ജസ്റ്റ് ഒരു പരിചയമാണ് ഞാൻ ഇവിടെ ഓർപ്പിച്ചത്, ഈ ഫേഡഡ് ജീൻസ് ഇടുക, അതുപോലെ തന്നെ ജീൻസ് കഴുകാതെ അത് നാറിപ്പുഴുത്ത് അളിഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും വലിയ ഫാഷനബിളായിട്ട് കൺസിഡർ ചെയ്യുക, അത് അവിടെ ഇവിടെ അതിൽ തുളയുണ്ടെങ്കിൽ അത് ഏതാണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൈഡിന് വേണ്ടി കാരണമായിട്ട് കൺസിഡർ ചെയ്യുക, അവരവരുടെ ജീൻസിൽ അങ്ങനെ തുളയില്ലെങ്കിൽ കത്രിക എടുത്ത് അവിടെ ഇവിടെയൊക്കെ അത് കട്ട് ചെയ്ത് അതിൽ തുളയുണ്ടാക്കി അത് ഇട്ടിട്ട് നടന്നിട്ട് ഏതാണ്ട് വലിയ നേട്ടം പോലെ അതിനെക്കുറിച്ച് അഭിമാനിക്കുക, ഇതെല്ലാം ലിങ്ക്ഡാണ്. നിങ്ങൾ ചോദിക്കും, ബ്രദർ ജോൺസൺ സ്പിരിച്വൽ ലൈഫുമായിട്ട് എന്ത് ബന്ധം? അതെ, സ്പിരിച്വൽ ലൈഫുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്നുള്ളത് അവിടാണ് ഈ പ്രോബ്ലം വരുന്നത്. ഇതിൽ പലതിന് സ്പിരിച്വൽ ലൈഫുമായിട്ട് വളരെ ആഴമേറിയ ബന്ധമുണ്ട്, എന്നാൽ പലപ്പോഴും ആ ബന്ധം കണ്ടിട്ടും നാം കാണാറില്ല. ദൈവം അനുവദിച്ചാൽ ക്രിസ്റ്റോളജി കഴിഞ്ഞ് നാം ഇവിടെ കവർ ചെയ്യാനിരിക്കുന്ന വിഷയം കുറച്ചുകൂടെ ഒരു ലൈറ്റായിട്ടുള്ള വിഷയമാണ്, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. എന്നാൽ ലൈറ്റാണെങ്കിൽ തന്നെ അതിൽ വളരെയധികം ഉൾക്കാഴ്ചയുള്ളൊരു വിഷയമാണ്. അത് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ എനിക്ക് വ്യക്തമാക്കാൻ സാധിക്കും, നാം ചെയ്യുന്ന ഓരോ കാര്യത്തിൽ കൂടെ നാം ഒരാശയത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ആ ആശയത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആത്മീക പക്വത, ആത്മീക ജീവിതത്തിലുള്ള ആഴം, ആത്മീക ജീവിതത്തിൽ നാം എത്ര ഉറച്ചു നിൽക്കുന്നു, ഇതിനെയെല്ലാം കാണിക്കുന്നു. സോ
ഇന്ന് ദുരുപദേശം എന്ന് പറഞ്ഞാൽ പോലും പലർക്ക് അലർജി ആയതിൻ്റെ റൂട്ട് കോസ് വേദപുസ്തകമല്ല, ലൂസിഫർ ട്രസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ്. അത് ഗ്രാജ്വലി ഫിൽറ്റർ ചെയ്ത് നമ്മുടെ വീടുകളിൽ കടന്നു വരാൻ നാം അനുവദിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ കർട്ടൻ, നല്ല ഡീപ്പ് കളറുള്ള കർട്ടൻ കൊണ്ടുവന്ന് ജനലിലെല്ലാം ഇട്ട് കഴിഞ്ഞ് രാവിലെ വെയിൽ ഉദിക്കുന്ന സൈഡിലെ കർട്ടൻ ഒരു വർഷം കഴിഞ്ഞ് എടുക്കും. ആ കർട്ടൻ എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇവിടെ ഫേഡഡായിട്ടിരിക്കും. അതുപോലെ തന്നെ ഈ ലൂസിഫർ ട്രസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ അനുവദിച്ചു, അറിഞ്ഞോ അറിയാതെയോ കടന്നു വരാൻ അനുവദിച്ചതിൻ്റെ അതിൻ്റെ റിസൾട്ട് ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയ്ക്ക്, ഈവൻ വേർപാടുകാരുടെ ഇടയ്ക്ക് വളരെ വ്യാപകമാണ്. വേർപാടുകാരുടെ ഇടയ്ക്ക് ഉപദേശത്തിന് വേണ്ടി നിൽക്കുവാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു മാസികയുടെ എഡിറ്റോറിയൽ ബോർഡിൽ 18 വർഷങ്ങൾക്ക് മുൻപ് അതിൻ്റെ ജനറൽ ബോഡിയുടെ മീറ്റിങ്ങിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അവിടെ ഏതൊക്കെ വിഷയങ്ങൾ നമ്മുടെ മാസിക പബ്ലിഷ് ചെയ്യണമെന്നുള്ളത് ചർച്ച ചെയ്തപ്പോൾ ചീഫ് എഡിറ്റർ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു വിഷയം നമ്മുടെ മാസികയിൽ പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഓഡിയൻസിൽ നിന്ന് വേർപാടെന്ന് പറഞ്ഞാൽ എന്ത് എന്നറിയാവുന്ന ഒരു ബ്രദർ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, സാറേ വിശ്വാസ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ ആണ്, കാരണം അതിനെ ചോദ്യം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. രക്ഷയുടെ ഭദ്രത എന്ന് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. വേദപുസ്തകത്തിലെ നമ്മൾ ഏത് ത്രിത്വം എന്ന് പറഞ്ഞാൽ അത് അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ പിന്നെ ഏത് വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ മാസിക ഇനിയും ഭാവിയിൽ ലേഖനം പബ്ലിഷ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാനവിടെ പ്രസൻ്റ് ആയിരുന്നെന്ന് ഓർപ്പിക്കട്ടെ. ചീഫ് എഡിറ്റർ പറഞ്ഞു, ആ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല, അതോ ഓരോരുത്തർ അവരവരുടെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കട്ടെ. നമുക്ക് സ്നേഹം, സമാധാനം, പ്രായോഗിക ജീവിതം എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്താൽ മതി എന്ന് പറയുകയും അതിൻ്റെ അടുത്ത മാസം തന്നെ ത്രിത്വത്തെക്കുറിച്ച് ഞാൻ ആ മാസിക കൊടുത്തിരുന്ന 3 ആർട്ടിക്കിൾസ് ഇങ്ങനെ തിരിച്ചു തരികയും ചെയ്തു. തിരിച്ചു തന്നതിൻ്റെ കാരണവും ചീഫ് എഡിറ്റർ പറഞ്ഞു, നമ്മൾ കോൺട്രവേഴ്സിയലായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്യാറില്ല. അപ്പോൾ ത്രിത്വം കോൺട്രവേഴ്സിയലാണ്. കത്തോലിക്കർ പറയും ബൈബിളിൽ 66 ബുക്സ് ഉണ്ടെന്ന്, നിങ്ങൾ പറയുന്ന അത് കോൺട്രവേഴ്സിയലാണ്. യാക്കോബക്കാരുടെ ഇടയ്ക്കും ചിലർ പറയും 72 ആണ് അല്ലെ 74 ആണ്, അത് കോൺട്രവേഴ്സിയലാണ്. നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് നാം ജീവിക്കുന്നത് ആ വാരിയർ, ആ ഭടൻ്റെ മനോഭാവം ഉള്ള കാലമല്ല, അല്ലാതെ മാറിയിരിക്കുകയാണ്. അതിന് നമ്മൾ ഓരോരുത്തരും റെസ്പോൺസിബിൾ, ഓരോരുത്തരും ഉത്തരവാദിയാണ്. ക്രിസ്തു സഭ ഇക്കാര്യം മനസ്സിലാക്കി ആദ്യത്തെ തലമുറ തൊട്ട് ക്രിസ്തു സഭയിലെ ലീഡേഴ്സ് ഒന്നിച്ചുകൂടി ഉപദേശ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പരിചയമുണ്ട്. അതിന് സാധാരണ സുൻഹദോസം എന്നാണ് പറയുന്നത്. സുൻഹദോസം എന്ന് കേൾക്കുമ്പം വേർപാടുകാർക്ക് ചിലർക്ക് ഭയങ്കര അലർജിയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കാത്ത കാര്യം, ഈ സുൻഹദോസുകൾ കൂടിയതിൻ്റെ കാരണം കൊണ്ടാണ് ഉപദേശം പ്യുവറായിട്ട് നിന്നത്, അല്ലെങ്കിൽ പ്യുവറായിട്ടുള്ള ഉപദേശങ്ങളെ ഡിഫെൻഡ് ചെയ്തത്. ആദ്യത്തെ സുൻഹദോസ് യെരുശലേമിലായിരുന്നു കൂടിയത്. പുതിയ വിശ്വാസികൾ, പ്രത്യേകിച്ച് വിജാതിയർ, അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക മാത്രമല്ല അതിൻ്റെ കൂടെ ന്യായപ്രമാണവും ആചരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അല്ല എന്ന് പറഞ്ഞ ആളുകൾ യെരുശലേമിൽ ചെന്ന് അവിടുള്ള ടോപ്പ് ലീഡേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞ് യെരുശലേമിലുള്ള ലീഡേഴ്സ് വളരെ ക്ലിയറായിട്ട് ഡിക്ലെയർ ചെയ്ത ഒരു കാര്യമുണ്ട്, ദൈവം ഈ ഇതൊരു പുതിയ യുഗം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, ആൻഡ് ഈ പുതിയ യുഗത്തിൽ ന്യായപ്രമാണം പാലിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ കൂടെ അവർ പറഞ്ഞു ഇന്ന രീതിയിലുള്ള മാംസം ഭക്ഷിക്കരുതെന്ന്. അങ്ങനെ അവർ പറഞ്ഞതിന് അതൊരു പ്രാക്ടിക്കൽ കാരണമായിരുന്നു, കാരണം ആ സമൂഹത്തിൽ അതൊരു കോൺസ്റ്റൻ്റ് ഒരു പരിചയമായിരുന്നു. അങ്ങനെ ഈ യെരുശലേം സുൻഹദോസ് തൊട്ട് അടുത്ത 100 ആണ്ടുകൾ മുഴുവൻ പല രീതിയിലുള്ള സുൻഹദോസുകൾ കൂടി, അങ്ങനെ സുൻഹദോസുകൾ കൂടി തീരുമാനിച്ചതിൻ്റെ കാരണം കൊണ്ട് ദുരുപദേശങ്ങൾ മാറ്റി നിർത്താൻ സാധിച്ചു. ഇന്ന് അങ്ങനെ സുൻഹദോസുകൾ കൂടാറില്ല, കാരണം സുൻഹദോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അല്ലേ ഒന്നിച്ചുകൂടി തെറ്റെന്ത് ശരി എന്തെന്ന് നമുക്കൊന്ന്
ചർച്ച ചെയ്തിട്ട് ശരിയായതിനെ അംഗീകരിക്കാം, അലിംഗനം ചെയ്യാം, തെറ്റ് തെറ്റാണെന്ന് വ്യക്തമായിട്ട് പറയാമെന്നുള്ള ആ മനോഭാവം നമുക്കില്ലാതെ മാറിയിരിക്കുകയാണ്. വേർപാട് സഭയിലും സുൻഹദോസ് കൂടിയിട്ടുണ്ട്. അത് സുൻഹദോസ് എന്നുള്ള പേര് ആരും ഉപയോഗിച്ചില്ലെങ്കിലും ഉപദേശം ശരിയോ ഉപദേശം എന്ത് എന്ന് തീരുമാനിക്കാൻ വേണ്ടി മീറ്റിംഗ്സ് കൂടിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് മീറ്റിംഗ് കോട്ടയത്താണ് കൂടിയത്. മഹോപദ്രവം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് മീറ്റിംഗ് കൂടിയത്. കർത്താവായ യേശുക്രിസ്തു സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകുമോ കടന്നു പോകത്തില്ലയോ, രണ്ട് സൈഡുകാരും വന്ന് അവരവരുടെ പോയിൻറ്സ് വെച്ച് കഴിഞ്ഞ് ഒരു ഡെഫിനറ്റ് തീരുമാനത്തിൽ എത്തുന്നതിന് പകരം മോഡറേറ്റ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സഹോദരന്മാരാണ്, അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്, ഉപദേശം പോലെ ഈ നിസാര വിഷയത്തിൽ നമ്മൾ തമ്മിൽ തല്ലേണ്ട ആവശ്യമില്ല, നിസാരം എന്നുള്ള വാക്ക് പുള്ളി ഉപയോഗിച്ചില്ല എന്നുള്ളത് സത്യമാണെങ്കിലും ഉപദേശ വിഷയത്തിൽ ഒരു സ്റ്റാൻഡ് എടുക്കാതെ ആ ചെയർമാൻ നമ്മൾ സഹോദരന്മാരാണെന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അത് കോംപ്രമൈസിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ആ രീതിയിൽ കൂടിയിട്ടില്ല. അടുത്ത ഇടയ്ക്ക് ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞു, നമ്മുടെ ഉപദേശം എല്ലാം കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആണ്, അതുകൊണ്ട് നമ്മൾ റിയലി ഒരു സുൻഹദോസ് കൂടേണ്ടത് ആവശ്യമാണ്, അങ്ങനെ താല്പര്യമുള്ളവരൊക്കെ കൂടിക്കോ, ഞാനവിടെ പ്രസൻ്റ് ആകും എന്ന് മാത്രം ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം നടന്നില്ല. കാരണം എന്നെ വിളിച്ചു പറഞ്ഞ ആൾ ഒരു 10 പേരോട് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പം ഈ 10 പേർക്ക് ഒരു 20 ഉപദേശമാണ് ഉള്ളത്, വേദപുസ്തകത്തിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഉപദേശം. സോ ഫൈനലി ആ കാര്യം നടന്നില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇത്രയും പശ്ചാത്തലം ഞാൻ ഇന്ന് പറഞ്ഞതിനൊരു കാരണമുണ്ട്. ക്രിസ്തുശാസ്ത്രവുമായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ദുരുപദേശങ്ങൾ നമ്മൾ 1 by 1 പഠിക്കുന്നതിൻ്റെ ഒരു കാരണം, ഓരോ ദുരുപദേശം വന്നപ്പോൾ അത് ദുരുപദേശമാണെന്ന് മനസ്സിലാക്കി ക്രിസ്തീയ സഭയുടെ മുഖ്യധാരയിൽപ്പെട്ടവർ ഒന്നിച്ചുകൂടിയിട്ട് അത് വേദപുസ്തകത്തിൻ്റെ ഉപദേശമല്ല, അത് ദുരുപദേശമാണെന്ന് പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഇന്ന് വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങൾ, ഈവൻ വേദപുസ്തകം പ്യുവറായിട്ട് നമുക്ക് കിട്ടിയത്. അങ്ങനെ ക്രിസ്തു സഭയിലെ മുഖ്യധാരയിൽപ്പെട്ട ആളുകൾ ഒരു സ്റ്റാൻഡ് എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്കുള്ള വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ 27 പേരും ചിലപ്പോൾ 270 ബുക്സ് ഉണ്ടായിരുന്നേനെ, ചിലപ്പോൾ 4 or 5. അത് എങ്ങനെ അത് ഹിസ്റ്ററി പോയേനെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ഈ ദുരുപദേശക്കാരെയെല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുത്തായിരുന്നെങ്കിൽ ഒരു 270 ബുക്സ് ആയേനെ. അതേസമയത്ത് വേദപുസ്തകത്തെ എതിർത്ത ചില ക്രിസ്ത്യാനികളുണ്ട്, അവർ പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ 27 പേരും ചിലപ്പം 4 or 5 ബുക്സേ പുതിയ നിയമത്തിൽ ഉണ്ടാകത്തുള്ളായിരുന്നു. ഒരു ആദ്യത്തെ 3 ഗോസ്പലും പിന്നെ യാക്കോബിൻ്റെ ലേഖനം മാത്രം, പൗലോസിൻ്റെ ഒറ്റ ഒരു ലേഖനം വേദപുസ്തകത്തിൽ കാണത്തില്ലായിരുന്നു, വെളിപ്പാട് പുസ്തകം കാണത്തില്ലായിരുന്നു. കാരണം ഭാവി കാലം എന്ന് പറഞ്ഞാൽ അത് മിഥ്യയാണെന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ ക്രിസ്തു സഭയിലുണ്ട്. സോ മുഖ്യധാരയിൽപ്പെട്ട ഏത് പ്രസ്ഥാനമാണെങ്കിൽ അതിൻ്റെ മുഖ്യധാരയിൽപ്പെട്ട ആളുകൾ അതിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കടപ്പെട്ടവരാണ്. അങ്ങനെ ചെയ്യാതെ പോകുമ്പോൾ ദുരുപദേശങ്ങൾ തലപൊക്കി ഫൈനലി ദുരുപദേശങ്ങൾ ഒരു ഉപദേശമായി തീരും. ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം ക്രിസ്തുശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ദുരുപദേശങ്ങളെ നാം പഠിക്കുന്നത്. ധാരാളം ദുരുപദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്ന ഹാൻഡ് ബുക്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ നോസ്റ്റിസിസം അല്ലെങ്കിൽ ജ്ഞാനവാദം കവർ ചെയ്തിരുന്നു. അത് പുതിയ നിയമം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ വലിയ പ്രശ്നമായി തീർന്നായിരുന്നു. കൊലോസ സഭയിൽ ചെന്ന് അവർ ധാരാളം പ്രശ്നങ്ങളുണ്ടാക്കി. അതെല്ലാം കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. നോസ്റ്റിക്സിൻ്റെ ആ ഇൻഫ്ലുവൻസ് 100 കണക്കിന് വർഷങ്ങൾ കണ്ടിന്യൂ ചെയ്തു. കാരണം ആ ക്രിസ്തു സഭയിലെ മുഖ്യധാരയിൽപ്പെട്ട ആളുകൾ ഇത് ദുരുപദേശമാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ ദുരുപദേശം പഠിപ്പിച്ച ആളുകൾ വളരെയധികം ജനാധാരമുള്ള ആളുകളായതുകൊണ്ട് അവർ അവരുടെ ജനാധാരത്തെ ഉപയോഗിച്ച് മുഖ്യധാരയിൽപ്പെട്ട ആളുകളെ, സഭയുടെ മുഖ്യധാരയിൽപ്പെട്ട ആളുകളെ അടർത്തിയെടുത്ത് അവരുടേതായ ചെറിയ കൾട്ട് ഗ്രൂപ്പുകൾ നിർമ്മിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് അന്നും നടന്നു, അതിന്നും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നാം മറക്കരുത്. അങ്ങനെ നോസ്റ്റിസിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് ധാരാളം വർഷങ്ങൾ കണ്ടിന്യൂ ചെയ്തു. അടുത്തതായിട്ട് തലപൊക്കിയത്, ഇതെല്ലാം ഇതിൽ പലത്
കണ്ടംപ്രറീസ് ആയിരുന്നു എന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കണം. നോസ്റ്റിസിസം AD 50 ആയപ്പോഴത്തേക്ക് വളരെ ശക്തമായപ്പോൾ ഏതാണ്ട് AD 100 ആയപ്പോഴത്തേക്ക് 100, 110 ആയപ്പോഴത്തേക്ക് മറ്റൊരു ദുരുപദേശം തലപൊക്കി അതന്നും ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്. അത് തുടങ്ങിയത് സിനോപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയൊരു തത്വശാസ്ത്രജ്ഞനായിരുന്നു മാർസിയൻ. ആ മാർസിയൻ്റെ ഉപദേശത്തെ ഇന്ന് മാർസിയോനിസം എന്നാണ് പറയുന്നത്, മാർസിയൻ വാദം. മാർസിയൻ രക്ഷിക്കപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോൾ ഈ വളരെ പഠിത്തമുള്ളവർ, വളരെ ധനികന്മാർ, അല്ലെ വളരെ സീനിയേഴ്സായിട്ടുള്ളവർ, അല്ലെ വളരെയധികം ജനാധാരമുള്ള ആളുകൾ രക്ഷിക്കപ്പെട്ട് സഭയിൽ വന്നു കഴിയുമ്പോൾ, നിങ്ങൾ ക്രിസ്തുവിലൊരു ശിശുവാണ്, അതുകൊണ്ട് ഈ സഭയിലുള്ള മൂപ്പന്മാരുടെ കൈ കീഴിൽ ഏറ്റവും മിനിമം 3 വർഷമെങ്കിലും ദൈവവചനം പഠിച്ചിരിക്കണം, അഭ്യസിച്ചിരിക്കണം എന്ന് പറയാനുള്ള, പലപ്പോഴും അതിനുള്ള ധൈര്യം സഭാ നേതൃത്വത്തിന് ഇല്ലാതെയായി പോകും. അങ്ങനെ ഇല്ലാതെയായി പോകുമ്പോൾ ഈ തത്വശാസ്ത്രി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ പുൽപ്പിറ്റ് വിട്ടുകൊടുക്കുമ്പോൾ തനിക്കേതായാലും പഴയ നിയമം അറിയത്തില്ല. പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയമം വന്നിരിക്കുന്നത്. ആൻഡ് പുതിയ നിയമം മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമം മനസ്സിലാക്കണം. തനിക്ക് പഴയ നിയമം അറിയത്തില്ല, അതുകൊണ്ട് പുതിയ നിയമം മനസ്സിലാകത്തില്ല. തനിക്കറിയാവുന്ന തൻ്റെ തത്വശാസ്ത്രം മാത്രമേ ഉള്ളൂ. തൻ്റെ തത്വശാസ്ത്രം വെച്ച് താൻ അങ്ങോട്ട് വേദോസ്തവം വായിക്കുമ്പോൾ തനിക്കിഷ്ടപ്പെടുന്ന ചില വാക്കുകൾ അവിടെയോ ഇവിടെയോ കണ്ടെന്നിരിക്കും. കാരണം വേദപുസ്തകത്തിൻ്റെ 66 ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 കണക്കിന് അതിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിലേതെങ്കിലും അവരോർക്ക് ചേരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വലിയ വിഷമമൊന്നുമില്ല. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തത്വശാസ്ത്രജ്ഞൻ തൻ്റെ തത്വശാസ്ത്രം ആ ക്രിസ്ത്യൻ കളറിൽ അങ്ങോട്ട് പുൾപ്പിറ്റിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യും. ശ്രവിക്കുന്ന ആളുകൾ അത് വേണ്ട രീതി മനസ്സിലാക്കുന്നതിന് പകരം ആ വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് അല്ലെ ആ വ്യക്തിയുടെ വാക് ചാതുര്യത്തിൻ്റെ കാരണം കൊണ്ട് അത് ശരി എന്ന് അങ്ങ് അംഗീകരിക്കും. ഇത് കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ്. മാർസിയൻ്റെ കാര്യത്തിൽ സംഭവിച്ച ഇതാണ്. മാർസിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തത്വശാസ്ത്രജ്ഞനായിരുന്നു, അതുപോലെ തന്നെ വലിയൊരു എഴുത്തുകാരനായിരുന്നു, വലിയൊരു പ്രീച്ചറായിരുന്നു. ആൻഡ് വളരെയധികം തൻ്റെ ജനത്തിൻ്റെ ഇടയ്ക്ക് ജനാധാരമുള്ള ആളായിരുന്നു. മാർസിയൻ ഇങ്ങോട്ട് രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞതോടെ മാർസിയൻ ഇരുന്ന സഭയിൽ ആളുകൾ പുൽപ്പിറ്റ് മാർസിയന് കൊടുത്തു. മാർസിയൻ പഠിപ്പിച്ചു തുടങ്ങിയ ഒന്നാമത്തെ കാര്യം, പഴയ നിയമത്തിലെ ദൈവം ഒരു രക്തദാഹിയായ ദൈവമായിരുന്നു, അതുകൊണ്ട് പഴയ നിയമത്തിലെ ദൈവം സത്യദൈവം അല്ല. നമ്പർ 1. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ഇത് ക്രിസ്തുശാസ്ത്രത്തെക്കുറിച്ചല്ലേ ബ്രദർ പറയുന്നത്? അതെ അതെ, ക്രിസ്തുശാസ്ത്രത്തിലോട്ട് വരുന്നതേ ഉള്ളൂ. അത് പഴയ നിയമത്തിൽ നിന്നാണ് തുടങ്ങിയത്. പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ട യഹോവയായ ദൈവം യേശു ക്രിസ്തു ആണെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ പഴയ നിയമത്തിലെ ദൈവത്തെ രക്തദാഹിയായ ഒരു ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെയാണ് അവിടെ റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ ദൈവം രക്തദാഹിയായ ഒരു ദൈവമാണ്. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് സത്യദൈവം. അതുകൊണ്ട് സത്യദൈവത്തെ എല്ലാവരുടെ മുൻപിൽ ഉയർത്തിപ്പിടിക്കണമെങ്കിൽ പഴയ നിയമത്തെ പൂർണ്ണമായിട്ട് റിജക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പഴയ നിയമത്തെയും പഴയ നിയമത്തിലെ 39 ബുക്സിനെയും പഴയ നിയമത്തിലെ ദൈവത്തെ പൂർണ്ണമായിട്ട് റിജക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് മാർസിയൻ പഠിപ്പിച്ചു. സോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മാർസിയൻ്റെ ബുക്കിൽ ഇഫക്റ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 27 ബുക്സേ ബാക്കിയുള്ളൂ, തീർന്നില്ല. വേദപുസ്തകത്തെ സ്പർശിക്കാൻ, വേദപുസ്തകമായിട്ടെ തൊട്ട് കളിക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്നും ഏതെങ്കിലും മർത്യനായ മനുഷ്യൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ എങ്ങും നിൽക്കത്തില്ല. അതോടെ നാം മനസ്സിലാക്കണം, ഒരു കുടുംബത്തിൽ ഒരു കുട്ടി തൻ്റെ അപ്പനെയോ അമ്മയോ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അത് ആരംഭം മാത്രമേ ഉള്ളൂ. അപ്പനെയോ അമ്മയോ വിളിക്കാൻ പാടില്ലാത്ത വാക്ക് വിളിച്ച് അഭിസംബോധന ചെയ്തു കഴിഞ്ഞാൽ അത് നീണ്ട ഒരു കഥയുടെ ആരംഭം മാത്രമേ ഉള്ളൂ. അത് അതിൽ തന്നെ ഒരു എൻഡല്ല. അതുപോലെ തന്നെ വേദപുസ്തകത്തിലെ കാനോണിക ഗ്രന്ഥങ്ങൾ, ദൈവം തൻ്റെ പ്രവാചകന്മാരിൽ കൂടെ ലിഖിത രൂപത്തിൽ നമുക്ക് തന്ന ഗ്രന്ഥങ്ങൾ, അത് ദൈവികമോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി എൻ്റെ തത്വശാസ്ത്രം എനിക്ക് അതിനുള്ള
ആധികാരികത നൽകുന്നു എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ താൻ അവിടെ എങ്ങും നിൽക്കത്തില്ല. സ്വാധ്യേയ പഴയ നിയമത്തിലെ ദൈവത്തെ റിജക്റ്റ് ചെയ്തു, ദൈവരക്തദാഹിയാന്ന് പറഞ്ഞു. ആൻഡ് എവൻച്വലി പഴയ നിയമം ദൈവവചനം അല്ല, അത് നോക്കേണ്ട ആവശ്യമില്ല, അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അത് വായിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഒഫീഷ്യലി താൻ പഠിപ്പിച്ചു തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വലിയൊരു പ്രശ്നമുണ്ടായി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് ത്രിയേക ദൈവം. അപ്പോൾ പഴയ നിയമത്തിലെ യഹോവയായ ദൈവം, അതുപോലെ തന്നെ പഴയ നിയമം പിതാവിനെക്കുറിച്ചും പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു, അത് രക്തദാഹിയായ ഒരു ദൈവമാണെങ്കിൽ പിന്നെ ത്രിത്വം എന്നുള്ള ആ ഉപദേശം അംഗീകരിക്കാൻ സാധിക്കത്തില്ല. സോ മാർസിയം ചെയ്ത അടുത്ത കാര്യം ത്രിത്വം എന്നുള്ള ഉപദേശം അങ്ങ് റിജക്റ്റ് ചെയ്തു. താൻ വലിയൊരു ത്രിത്വ വിരോധിയായി മാറി. മൂന്നാമത്തെ കാര്യം, അങ്ങനെ പഴയ നിയമത്തിലെ 39 ബുക്സ് അത് റിജക്റ്റ് ചെയ്തു, ത്രിത്വം എന്നുള്ള ഉപദേശം റിജക്റ്റ് ചെയ്തു. ഇത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞതോടെ പരിശുദ്ധാത്മാവിനെ റിജക്റ്റ് ചെയ്തു, പിതാവിനെ റിജക്റ്റ് ചെയ്തു, പരിശുദ്ധാത്മാവിനെ റിജക്റ്റ് ചെയ്തു, പിന്നെ പുത്രൻ മാത്രം ബാക്കിയുള്ളൂ. അങ്ങനെ തൻ്റെ ഇഷ്ടപ്രകാരം മനുഷ്യൻ ദൈവത്തിന് ഒരു രൂപവൽക്കരണം നടത്താമെങ്കിൽ പിന്നെ മാർസ്യൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർസ്യൻ്റെ കർത്താവായ യേശു ക്രിസ്തു, അതുകൂടെ നാം ഓർക്കണം, മാർസ്യൻ്റെ കർത്താവായ യേശു ക്രിസ്തു ബൈബിളിലെ കർത്താവായ യേശു ക്രിസ്തു അല്ല, മാർസ്യൻ്റെ ഇഷ്ടപ്രകാരമുള്ള യേശുവായിട്ട് മാറി. അങ്ങനെ മാർസ്യൻ്റെ ഇഷ്ടമുള്ള യേശുവിനെ മാർസ്യൻ പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ വേറെ ധാരാളം ദുരുപദേശങ്ങൾ അവിടെ കടന്നു വന്നു. ആൻഡ് സഭയിൽ വലിയ പ്രശ്നമായി. എന്നാൽ മാർസ്യൻ വലിയൊരു തത്വജ്ഞാനി ആയതുകൊണ്ടും അതുപോലെ തന്നെ വളരെയധികം ജനാധാരമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് സഭയിലൊരു വലിയ പങ്കാളുകൾ മാർസ്യൻ്റെ പുറകെ പോയി. ആൻഡ് ഫൈനലി അന്നുള്ള സഭയിലുള്ള ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്ന മുഖ്യധാര ഒന്നിച്ചുകൂടി മാർസ്യനെ സഭയിൽ നിന്ന് മുടക്കി. ആ സുന്നദോസൊന്നും കൂടാൻ സമയമില്ലായിരുന്നു, ഇമ്മീഡിയറ്റ്ലി അവർ സഭയിൽ നിന്ന് മുടക്കി. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മനുഷ്യ മനസ്സുകളെ ഒരാൾ സ്വാധീനിച്ചു കഴിഞ്ഞാൽ, ആ ആളിനെ മുടക്കുകയോ കൊല്ലുകയോ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ ആളിൻ്റെ ഇൻഫ്ലുവൻസ് കണ്ടിന്യൂ ചെയ്യും. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കുട്ടികളെ ചില വ്യക്തികൾ, ചില കഥകൾ, ചില സീരിയൽസ്, ചില സ്റ്റോറി ബുക്സ് സ്വാധീനിച്ചു കഴിഞ്ഞാൽ അത് പാടില്ല എന്ന് കുട്ടിയോട് എത്ര പറഞ്ഞു കഴിഞ്ഞാലും കുട്ടി അത് വിടത്തില്ല, അതിൻ്റെ പുറകെ തന്നെ പോകും. ചില കൂട്ടുകാർ അവരുമായിട്ട് കൂട്ടുകെട്ട് പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ അങ്ങോട്ട് തന്നെ പോകും. ബിക്കോസ് മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേകത, അതിനെ ആര് സ്വാധീനിക്കും അതിൻ്റെ പുറകെ പോകും. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളുടെ മനസ്സുകളെ നമ്മൾ സംരക്ഷിച്ച് പാടില്ലാത്തത് അതിൽ കടന്നു പോകാതിരിക്കാൻ വേണ്ടി ശ്രമിച്ച് അതിൻ്റെ പുറത്തുള്ള ഈ ബൗണ്ടറി ഉണ്ട് മകനെ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ ബൗണ്ടറിയുടെ പുറത്ത് എന്ത് എന്നുള്ളതൂടെ പറഞ്ഞു കൊടുക്കണം. അവിടാണ് നമ്മളിൽ പലർക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നത്. കുട്ടികളുടെ ചുറ്റിനൊരു ബൗണ്ടറി കിട്ടി, അതിൻ്റെ പുറത്ത് എന്ത് എന്നുള്ളത് പറഞ്ഞു കൊടുത്തില്ല, അതിൻ്റെ പുറത്തുള്ളതിന് പ്രശ്നം എന്ത് എന്ന് പറഞ്ഞു കൊടുത്തില്ല, അതിനെ എങ്ങനെ വിലയിരുത്തണം എന്നുള്ളത് അത് പറഞ്ഞു കൊടുത്തിട്ടില്ല. സോ നാളെ അവരുടെ ആ 100 ഇവിടുന്ന് വീട് വിട്ട് കോളേജിൽ ചെന്ന് 100 അല്ലെ 1000 ഡെവിൾസിൻ്റെ ഇടയ്ക്ക് പോയി പഠിക്കുമ്പോൾ ഈ തിന്മ അവരുടെ ചുറ്റിന് ഒന്നിച്ചു വരുമ്പോൾ വാട്ട് ഈസ് റോങ് എന്നുള്ളത് അവർക്ക് മനസ്സിലാകത്തില്ല. ഇതാണ് മാർസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. മാർസിൻ്റെ കാര്യത്തിൽ ശരിയായിട്ട് പറഞ്ഞാൽ ഒരു ഒഫീഷ്യൽ ഒരു സുൻഹദോസ് കൂടിയില്ല. അതിനുവരെ മാർസിൻ്റെ പെട്ടെന്ന് മുടക്കുകയാണ് ചെയ്ത്. അങ്ങനെ മുടക്കിക്കഴിഞ്ഞതോടെ എല്ലാവരുടെയും സിമ്പത്തി മാർസിൻ്റെ സൈഡിലോട്ടായി. മാർസിന് വളരെയധികം ഫോളോയിങ് ഉണ്ടായി. 100 വർഷങ്ങൾ മാർസിൻ്റെ ഇൻഫ്ലുവൻസ് സഭയിൽ തുടർന്നു. അതിൻ്റെ കാരണം കൊണ്ട് 300 ജസ്റ്റിൻ മാർട്ടിയർ എന്ന് പറഞ്ഞ സഭാ പിതാവ്, ചർച്ച് ഫാദർ, മാർസിൻ്റെ എതിരെ അല്ലെ മാർസിൻ്റെ ഉപദേശത്തിൻ്റെ എതിരെ സംസാരിക്കേണ്ടി വന്നു. അതേ അടുത്ത 100 ഐറേനിയസ് എന്നും പറഞ്ഞ സഭാപിതാവ് മാർസിയോനിസത്തിനെതിരെ സംസാരിക്കേണ്ടി വന്നു, എഴുതേണ്ടി വന്നു. അത് കഴിഞ്ഞ് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള തെർത്തുല്യൻ എന്നും പറഞ്ഞ സഭാപിതാവ്, ചർച്ച് ഫാദർ, ഇതിനെതിരെ എഴുതേണ്ടി വന്നു.
അതും കഴിഞ്ഞ് ഹിപ്പോലിത്തസ് എന്ന് പറഞ്ഞ ചർച്ച് ഫാദർ, നാല് പേരുടെ പേരാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റിൻ മാർട്ടിയർ, ഐറേനിയസ്, ടെർട്ടുലിയൻ, ഹിപ്പോലിത്തസ്, ഇവർ നാല് പേര് ഇതിനെ ഒപ്പോസ് ചെയ്ത് എഴുതേണ്ടി വന്നു. ഇവർ നാല് പേര് മാത്രമല്ല, വേറെ ധാരാളം ആളുകളും ഇതിനെ എതിർത്ത് എഴുതേണ്ടി വന്നെങ്കിൽ ഇവർ നാല് പേര് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള നാല് വ്യക്തികളെക്കുറിച്ച് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ദുരുപദേശം പുളിപ്പിനെ പോലെയാണ്. കർത്താവ് പറഞ്ഞല്ലോ, ഈ കിങ്ഡം ഓഫ് ഗോഡ്, മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. വി വിൽ, ദൈവാനുവദിച്ച വി വിൽ കം ടു ദാറ്റ്. എന്നാൽ ഒരു സ്ത്രീ കുറച്ച് പുളിപ്പെടുത്ത് മാവിൽ ഒളിച്ച് വെച്ചതുപോലെയാണ്, അതാണ് ഇംഗ്ലീഷിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ. മിക്സ് ചെയ്തെന്നല്ല, ഷീ ഹിഡ് ഇറ്റ്, ഇംഗ്ലീഷിൽ അത് കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പുളിപ്പെടുത്ത് അല്ലെ, കുറച്ച് ഈസ്റ്റ് എടുത്ത് ആ മാവിൽ ഹൈഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് മാവ് പുളിപ്പായി തീർന്നു എന്ന് കർത്താവ് പറയുന്നു. അത് സഭയുടെ ആ അവസ്ഥയെ കാണിക്കുന്നു. ഒരു വ്യക്തി തൻ്റെ ദുരുപദേശം സഭയിൽ ഡയറക്റ്റ്ലി അല്ലെ ഹിഡനായിട്ട് സ്പ്രെഡ് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഉപദേശം സ്പ്രെഡ് ചെയ്യുന്നതിനേക്കാൾ സ്പീഡിലാണ് ദുരുപദേശം സ്പ്രെഡ് ചെയ്യുന്നത്. മാർസ്യനു പറ്റിയത്, മാർസ്യനെതിരെ പല വ്യക്തികൾ സംസാരിച്ചെങ്കിലും അതിനെതിരെ ഒരു സഭാസന്നദ്ധോസ് കൂടിയില്ല. അതുകൊണ്ട് മാർസ്യൻ വളരെ ധൈര്യമായിട്ട്, ഞാൻ ഒരു വിക്റ്റിമാണ്, ഞാനൊരു പീഡിതനാണ്, ഞാൻ ദൈവവചനം വ്യക്തമായിട്ട് പഠിപ്പിച്ചു, ഇവരെല്ലാം കൂടെ എന്നെ പുറത്താക്കി, ഇവരെ സഭ നിയന്ത്രിക്കുന്ന ഡിക്റ്റേറ്റേഴ്സാണെന്നും പറഞ്ഞ് മാർസ്യൻ പുറത്തുപോയി. മാർസ്യൻ തനിക്ക് ധാരാളം ഫോളോവേഴ്സിനെയും കൊണ്ടുപോയി. മാർസ്യൻ്റെ കാലം കഴിഞ്ഞ്, എന്നാൽ ഇതിൽ പലരും പലരുടെയും പീരീഡ് ഓവർലാപ്പ് ചെയ്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അന്ത്യോക്കിയയിലുള്ള സെറാപ്പിയൻ എന്നും പറഞ്ഞ ഒരു ബിഷപ്പ് 197 AD അടുത്ത് ഒരു അടുത്ത ദുരുപദേശം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഡോസറ്റിസം. ഡോസറ്റിസം പഠിപ്പിച്ചത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, അത് നമ്മളെപ്പോലെയുള്ള ഹ്യൂമാനിറ്റി അല്ലായിരുന്നെന്നാണ്. സോ അത് യേശുക്രിസ്തുവിൻ്റെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനെ ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യുകയാണ്. മാർസിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് എംഫസിസ് വിട്ടുപോയി. ഞാൻ ഓർപ്പിക്കട്ടെ, പഴയ നിയമത്തെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ത്രിത്വത്തെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ യേശുക്രിസ്തു പിതാവിൻ്റെ പ്ലാനിനനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈ ലോകത്തിൽ മനുഷ്യാവതാരം എടുത്ത് വന്നതാണെന്നുള്ള ഉപദേശം ഡയറക്റ്റ്ലി ഇല്ലാതെയാകുകയാണ്. പ്ലസ് ഒരു കാര്യം കൂടെ മാർസ്യൻ ചെയ്തു, പുതിയ നിയമത്തിലെ മാർസ്യൻ്റെ സമയത്ത് ആയപ്പോഴത്തേക്ക് 27 books അവൈലബിളായിരുന്നു. അതിൽ കുറേയേറെ ബുക്സിനെ മാർസ്യൻ അങ്ങ് റിജക്റ്റ് ചെയ്തു. അപ്പോൾ എല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ മാർസ്യൻ ഇഷ്ടമുള്ള 1, 2, 3, 4 ബുക്സേ ഉള്ളായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ എല്ലാവരുടെയും മുൻപിൽ ഉയർത്തി കാട്ടുകയാണ് ഞാൻ എന്നുള്ള അവകാശവാദത്തോടെ മാർസ്യൻ മുന്നോട്ട് പോയി. ഓക്കെ, ഡോസറ്റിസം. ഡോസറ്റിസം എന്നുള്ള ആ പേര് വരുന്നത് നമുക്ക് തോന്നുക അല്ലെങ്കിൽ തോന്നൽ എന്നുള്ള വാക്കിൽ നിന്നാണ്. ഉപദേശത്തിനനുസരിച്ച് യേശു ക്രിസ്തു മനുഷ്യനല്ലായിരുന്നു, അല്ലെ മനുഷ്യനായിരുന്നില്ല, മനുഷ്യനായിരുന്നെന്ന് നമുക്ക് തോന്നിയതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെ അവർ റിജക്റ്റ് ചെയ്തു. അതിൽ തന്നെ കുറച്ച് ആശയ വൈവിധ്യങ്ങളുണ്ടായിരുന്നു ഡോസറ്റിസത്തിൽ. ചിലർ പറഞ്ഞു അത് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ രീതിയിൽ വന്നെന്ന, ശരീരം ഇല്ലായിരുന്നു. പഴയ നിയമത്തിൽ സ്വർഗദൂതന്മാരും കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരൂപത്തിൽ വന്നതായിട്ടുണ്ടല്ലോ. അപ്പം ഇത് വെറും ഒരു രൂപമായിരുന്നു അല്ല, അല്ലേ മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ വന്നു, ഇത് റിയൽ മനുഷ്യ ശരീരം അല്ലായിരുന്നെന്നാണ് ഡോസറ്റിക്സ് പഠിപ്പിക്കുന്നത്. അവരുടെ ഇടയ്ക്ക് തന്നെ മറ്റ് ചിലർ പഠിപ്പിച്ചിരുന്നത് രൂപം മാത്രമല്ല, ഏതോ ഒരു രീതിയിലുള്ള ശരീരം ഉണ്ടായിരുന്നു, എന്നാൽ നമ്മുടെ ശരീരത്തെ പോലെ ഒരു നോർമൽ ശരീരമല്ലായിരുന്നു. നിങ്ങൾ, ഐ എം ഷുവർ നിങ്ങളൊക്കെ ടെലിവിഷനിൽ
പപ്പറ്റ്സിനെ കണ്ടിട്ടുണ്ട്, പപ്പറ്റ് ഷോ കണ്ടിട്ടുണ്ട്. ആ പപ്പറ്റ് ഏതാണ്ട് മനുഷ്യനെ പോലെ ഇരിക്കും, അല്ലെ ജന്തുക്കളെ പോലെ ഇരിക്കും, മനുഷ്യനെ പോലെ സംസാരിക്കും. അതുപോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഫാൻറ്റം. ഈ ഫാൻറ്റം എന്നുള്ള സ്റ്റോറി സീരീസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, അതിലുള്ള ഈ ഫാൻറ്റം എന്നുള്ള പേര് ഇംഗ്ലീഷിലുള്ള ഫാൻറ്റം എന്നുള്ള നാമത്തിൽ നിന്ന്, നൗണിൽ നിന്ന് വന്നതാണ്. ഇംഗ്ലീഷിൽ ഫാൻറ്റം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരം, എന്നാൽ ആക്ച്വലി ഒരു ജീവനുള്ള മനുഷ്യനല്ല, അതിനാണ് ഇംഗ്ലീഷിൽ ഫാൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോസെറ്റിക്സ് പഠിപ്പിച്ചിരുന്നത് യേശുക്രിസ്തു ബേസിക്കലി മനുഷ്യരൂപത്തിലുള്ള ഒരു പപ്പറ്റിനെ പോലെ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള ആ കൺസെപ്റ്റ് ഉണ്ടല്ലോ ഫാൻറ്റം, അതുപോലെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഹി വാസ് നോട്ട് റിയൽ ഹ്യൂമൻ. അതൊരു നാച്ചുറൽ ശരീരവുമല്ലായിരുന്നു, അതിൽ നമ്മളെപ്പോലെ മാംസവും ഇല്ലായിരുന്നു, നമ്മളെപ്പോലെ രക്തവും ഇല്ലായിരുന്നു. നമ്മളെപ്പോലെ മാംസവും രക്തവും ഇല്ലായിരുന്നെങ്കിൽ ക്രൂശിൽ കർത്താവിൻ്റെ മരണം അത് നാച്ചുറലി നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലല്ല ഡോസെറ്റിക്സ് മനസ്സിലാക്കിയത്. അടുത്തത് ഇതുപോലെ തന്നെ തലപൊക്കി വന്ന ഒരു ഉപദേശമാണ് എബ്യോനിസം. ഇത് 2-ാം നൂറ്റാണ്ടിൽ വന്നതാണ്. ഡോസെറ്റിക്സ് കർത്താവിൻ്റെ ബോഡിയെ റിജക്റ്റ് ചെയ്തെങ്കിൽ എബ്യോനിസം യേശുക്രിസ്തുവിൻ്റെ ഡിവിനിറ്റിയെ, ദൈവത്വത്തെ പൂർണ്ണമായിട്ട് റിജക്റ്റ് ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചപ്പോൾ, എന്ന് പറഞ്ഞാൽ അവർക്കാരും കൊടുത്തതല്ല, എനിക്കുണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞതോടെ മറ്റുപദേശങ്ങളെ അവരെ സ്പർശിച്ചു തുടങ്ങി. ആദ്യ ടച്ച് ചെയ്തത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കന്യകാ ജനനമാണ്. യേശുക്രിസ്തു ദൈവവുമല്ലായിരുന്നു, കന്യകയിൽ കൂടെ ജാതനാകുകയും ചെയ്തില്ല എന്നാണ് അവർ പഠിപ്പിച്ചത്. എബ്യോനിസ് പഠിപ്പിച്ചത് യേശുക്രിസ്തു എന്നെ പോലെ നിങ്ങളെപ്പോലെ വെറും ഒരു മനുഷ്യനായിരുന്നു, വളരെ ബുദ്ധിമാനായിരുന്നു, ആവറേജ് ആളുകളെക്കാൾ അധികം ജ്ഞാനമുള്ളവനായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി എനിക്ക് സ്യൂട്ടബിൾ ആണെന്നുള്ളത് മനസ്സിലാക്കി ദൈവം ആ വ്യക്തി അങ്ങ് അഡോപ്റ്റ് ചെയ്തു തൻ്റെ പുത്രനെ പോലെ. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ സൺ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഹി വാസ് നോട്ട് ഗോഡ്, ദർ വാസ് നോ വെർജിൻ ബർത്ത്, എന്നാൽ അങ്ങ് അഡോപ്റ്റ് ചെയ്തതുകൊണ്ട് ദൈവപുത്രൻ എന്ന് പറയപ്പെടുന്നു. വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത, ഒന്നിൽ നാം അത് പൂർണ്ണമായിട്ട് ഒരു യൂണിറ്റായിട്ട് അംഗീകരിക്കണം. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് റിജക്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ എടുത്താൽ പിന്നെ ഒരെണ്ണം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്കിഷ്ടമുള്ളതെല്ലാം, നമുക്കിഷ്ടപ്പെടാത്തതെല്ലാം റിജക്റ്റ് ചെയ്യും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു എക്സാമ്പിളാണ് സെറ്ററിൻ്റെ, ഈ നിറ്റ് ചെയ്തിരിക്കുന്ന സെറ്ററിൻ്റെ നൂലെവിടെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ ആ നൂല് പിടിച്ച് വലിക്കുന്ന കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അത് വലിക്കും തോറും ഇനി വലിഞ്ഞു പോരും, കുറച്ച് കഴിയുമ്പോൾ നൂല് മാത്രമേ, കുറച്ച് കുരുങ്ങിയ നൂല് മാത്രമേ കാണത്തുള്ളൂ, സെറ്റർ കാണത്തില്ല. ക്രിസ്തീയ വിശ്വാസം അതുപോലെയാണ്. ക്രിസ്തീയ വിശ്വാസം കംപ്ലീറ്റ്ലി ഒന്നിച്ച് ഫിറ്റ് ചെയ്ത ഒരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിൽ നിന്ന് എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ഒരു കല്ല് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് എടുത്ത് മാറ്റാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ, ഒരെണ്ണം എടുത്ത് മാറ്റി കഴിയുമ്പോൾ പിന്നെ എനിക്കിഷ്ടമില്ലാത്തത് എല്ലാം ഗ്രാജുവലി എടുത്ത് മാറ്റും. അതാണ് എബ്യോണിസത്തിൽ പറ്റിയത്. അവരെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ റിജക്റ്റ് ചെയ്തു, അത് കഴിഞ്ഞ് കന്യകാജനനത്തെ റിജക്റ്റ് ചെയ്തു, അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനെ റിജക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 4 ഗോസ്പെൽസിനെ അങ്ങ് റിജക്റ്റ് ചെയ്തു. അതിൽ നിന്ന് മത്തായിൽ ചില കാര്യങ്ങൾ ശരിയാണ് എന്ന് അവർ അവകാശപ്പെട്ടിട്ട് മത്തായി എഴുതിയ സുവിശേഷം എടുത്തിട്ട് അതിലെ കുറേയേറെ ഭാഗങ്ങൾ അവരുടെ ഇഷ്ടപ്രകാരം അങ്ങ് തിരുത്തി എഴുതി, എന്നിട്ട് അതിൻ്റെ ഒരു പുതിയ പേര് കൊടുത്തു, എബ്രായരുടെ സുവിശേഷം, ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു ഹിബ്രൂസ്. അവർ പഠിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്,
പുതിയ നിയമത്തിലെ വിശ്വാസികൾ പഴയ നിയമ ന്യായ പ്രമാണത്തിലുള്ള എല്ലാ കൽപ്പനകളെയും ആചരിച്ചേ പറ്റൂ. ഏകദേശം 200 വർഷം ഇവരുടെ ഇൻഫ്ലുവൻസ് തുടർന്നു. ഏതാണ്ട് അതേ സമയത്ത് ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തലപൊക്കിയ മറ്റൊരു ക്രിസ്റ്റോളജിക്കൽ ദുരുപദേശമാണ് ഇത്. നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം, കാരണം ഇന്ന് വേർപാടിലുള്ള പല സുവിശേഷകന്മാരെ ഗ്രസിച്ചു കഴിഞ്ഞ ഒരു ദുരുപദേശമാണ് മോഡാലിസം. മോഡാലിസം അല്ലെങ്കിൽ രൂപാന്തരവാദം, അതിന് വേണമെങ്കിൽ ഏകവ്യക്തിവാദം എന്ന് വേണമെങ്കിലും പറയാം. മോഡാലിസം, രൂപാന്തരവാദം അല്ലെങ്കിൽ ഏകവ്യക്തിവാദം, നാം എല്ലാവരും ഉറച്ച് നിൽക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് ട്രിനിറ്റി. മൂന്ന് വ്യക്തിത്വങ്ങളിൽ ഉള്ള ഏക സത്യ ദൈവത്തെ നാം വിശ്വസിക്കുന്നു. വി ബിലീവ് ഇൻ വൺ ഗോഡ് ഹു ഇറ്റേണലി എക്സിസ്റ്റ്സ് ഇൻ ത്രീ പേഴ്സൺസ്. അതിനെ റിജക്റ്റ് ചെയ്യുന്ന ഒരു ഉപദേശമാണ് മോഡാലിസം. മോഡാലിസം പറയുന്നത് പിതാവ് വേറെ, പുത്രൻ വേറെ, പരിശുദ്ധാത്മാവ് വേറെ, അങ്ങനെ മൂന്ന് വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ ആളത്വങ്ങൾ ഇല്ലായിരുന്നു, ഒരു വ്യക്തിയേ ഉള്ളൂ. ആ വ്യക്തി സ്വർഗത്തിലായിരുന്നപ്പോൾ പിതാവ് എന്നറിയപ്പെട്ടു, മനുഷ്യരൂപമെടുത്ത് ഭൂമിയിൽ വന്നപ്പോൾ പുത്രൻ എന്ന് അറിയപ്പെട്ടു, തിരിച്ച് പോയിട്ട് അരൂപിയായിട്ട് ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നറിയപ്പെട്ടു. വ്യക്തി ഒന്ന് തന്നെയാണ്, ആ ഒരു വ്യക്തി മൂന്ന് ഫോംസ് അല്ലെ, മൂന്ന് വാട്ട്ഷുഡൈസെ രൂപങ്ങൾ എടുത്തതാണ്. ഇന്ന് അറ്റ്ലീസ്റ്റ് എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള ഒരു നല്ല ശതമാനം പുൾപിറ്റിൽ പഠിപ്പിക്കുന്ന ആളുകൾ ഇന്ന് പഠിപ്പിക്കുന്ന ദുരുപദേശമാണിത്. ഇത് പലർ പഠിപ്പിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് തെറ്റാന്ന് പറഞ്ഞപ്പോൾ അയ്യോ അത് ശരിയാ, പിന്നെ ശരിയായ ഉപദേശം എന്തെന്ന് ഇങ്ങോട്ട് എന്നോട് ചോദിച്ച പല ലീഡേഴ്സുണ്ട്. ഈ മോഡാലിസം അല്ലെങ്കിൽ രൂപാന്തരവാദം ഇന്ന് തുടങ്ങിയതല്ല, 1800 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു ദുരുപദേശമാണ്. ഗോഡ് ഈസ് വൺ ബട്ട് ത്രീ പേഴ്സൺസ് എന്നുള്ള ഉപദേശത്തെ റിജക്റ്റ് ചെയ്യുന്നതാണ് മോഡാലിസം. ഇത് സാബല്യസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഏതാണ്ട് AD 215 പഠിപ്പിച്ചതാണ്. സാബല്യസ് അന്ന് സഭയിലെ ഒരു തിരുമേനിയായിരുന്നു. ഇത് പുറത്തുനിന്ന് വന്ന ഫിലോസഫർ പെട്ടെന്ന് പഠിപ്പിച്ചതല്ല, ദൈവവചനം തൻ്റെ ഇഷ്ടപ്രകാരം പഠിപ്പിക്കാമെന്ന് ചിന്തിച്ച ഒരു വ്യക്തി, താൻ സഭയിലെ വലിയ ലീഡർഷിപ്പ് പൊസിഷനിലിരുന്ന താൻ പഠിപ്പിച്ചു തുടങ്ങിയതാണ്. താൻ പറഞ്ഞത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ള കൺസെപ്റ്റ് ഡിഫറൻറ്റ്, അത് തെറ്റാണ്. ദൈവം ഒന്നേ ഉള്ളൂ, പിതാവ് ഭൂമിയിൽ വന്നപ്പോൾ പുത്രൻ, അതുപോലെ അരൂപിയായിട്ട് വന്നപ്പം പരിശുദ്ധാത്മാവ്. ദാറ്റ് ഈസ് റോങ്, ആബ്സല്യൂട്ട്ലി റോങ്. അത് ത്രിത്വത്തിൻ്റെ ഉപദേശമല്ല, ത്രിത്വത്തിനെ എതിർക്കുന്ന ഏറ്റവും വലിയ ഉപദേശമാണ്. അത് ഒറ്റൊരു കാര്യം നിങ്ങൾ ഓർത്തുവെച്ചാൽ മതി, കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെട്ട സമയത്ത് ഇത് എൻ്റെ പ്രിയ പുത്രൻ എന്ന് മറ്റൊരു വ്യക്തിയാണ് സംസാരിച്ചത്. യേശു ക്രിസ്തു തന്നെ പിതാവാണ്, പിതാവ് തന്നെ യേശു ക്രിസ്തു എങ്കിൽ അങ്ങനെ രണ്ട് വ്യക്തികൾ അവിടെ ഉണ്ടാകത്തില്ല. അതേ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് കണ്ടു. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നാനത്തിൻ്റെ അവസരത്തിൽ മൂന്ന് വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട്. മൂന്ന് രൂപത്തിലാണെന്നേ ഉള്ളൂ. ഒന്ന് പിതാവിൻ്റെ സൗണ്ട് നമ്മൾ കേൾക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നെന്ന മൂന്ന് വ്യക്തികൾ അവിടെ പ്രസൻ്റ് ആണ്. കർത്താവ് ഗെത്സെമനി പോയി മരണത്തിന് മുൻപ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവിടെ പിതാവേ ഇഫ് പോസിബിൾ, അവിടെ രണ്ട് വ്യക്തികൾ വ്യക്തമായിട്ട് നാം കാണുന്നുണ്ട്. അങ്ങനെ വേദപുസ്തകത്തിൽ ധാരാളം വേഴ്സസ് ഉണ്ട് ഈ രൂപാന്തരവാദം തെറ്റ് എന്ന് കാണിക്കുന്നതിന്. രൂപാന്തരവാദം പഠിപ്പിക്കുന്ന ഒരാൾ ചില വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ട ബൈബിൾ സ്കൂളിൽ എന്നെ ഞാനുമായിട്ട് ഡിബേറ്റിന് കയറി വന്നു. അതൊരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. വർത്തമാനം പറഞ്ഞു,
ഞാൻ പറഞ്ഞു അത് യേശുക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിച്ചായിട്ട് നാം അത് സാറേ നൗ ലുക്ക് അറ്റ് ദെയർ അവരുടെ ആർഗ്യുമെൻറ്റ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സാറേ ഞാൻ ഇന്നൊരു തീരുമാനം എടുക്കുകയാണ്, നാളെ ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഒരു 10 പേരെയെങ്കിലും സുവിശേഷം അറിയിക്കും. ഞാനൊരു തീരുമാനം എടുത്തതോടെ എനിക്കൊരു പിതാവായി. നമുക്ക് കേട്ട് കഴിഞ്ഞറിയാം എന്തൊരു ഭോഷത്വമാണ് ആ ആർഗ്യുമെൻറ്റിൽ. എന്നാൽ ഈ ദുരുപദേശം അതിൽ പെട്ടുപോയ ആളുകൾക്ക് ഏത് ഭോഷത്വം പഠിപ്പിച്ചാലും അത് ഉപദേശത്തേക്കാൾ കൂടുതൽ വെയിറ്റ്. അപ്പം ഞാൻ ചോദിച്ചപ്പം നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ പിതാവാണെന്ന് ഞാൻ പറഞ്ഞു. അത് മറുപടി പറയുന്നതിന് മുമ്പ് കെയർഫുള്ളി കേട്ടിട്ട് വേണം മറുപടി പറയാൻ. കാരണം നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ പിതാവാണെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തീരുമാനമാണെന്ന് പറയേണ്ടി വരും. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെടുക്കുന്ന തീരുമാനമാണ് നിങ്ങളുടെ പിതാവ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറഞ്ഞു. ചിന്തിച്ചു നോക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാകെ വിഷമമായി. കുറച്ച് നേരം അതീതമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കുട്ടികൾ ചായ കൊണ്ടുവന്ന് പുള്ളി ചായ പോലും കുടിക്കാതെ എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. പ്ലീസ് റിമെമ്പർ, നമ്മളിത് അങ്ങ് 2000 വർഷം മുമ്പ് നടക്കുന്ന കാര്യം മാത്രമല്ല ഈ പറയുന്നത്. ഈ ദുരുപദേശം 1800 വർഷങ്ങൾ സർവൈവ് ചെയ്ത് നമ്മുടെ ഇടയ്ക്ക് എത്തിയിട്ടുണ്ട്, നമ്മുടെ ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നോട് സംസാരിക്കാൻ ഈ കയറി വന്ന ആൾ ജീസസ് ഉണ്ണി എന്നും പറഞ്ഞ അല്ലെ ആ ഗ്രൂപ്പിൽ പെട്ടവനായിരുന്നു. ഇന്ന് ജീസസ് ഉണ്ണിക്കാർ, ഹോളിനെസ് പെന്തിക്കോസ്റ്റുകാർ, വേറെ പലരും ഈ ദുരുപദേശം പഠിപ്പിക്കുന്നുണ്ടെന്ന് നമ്മുടെ ഇടയ്ക്കും ദൈവവചനം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിൽ വന്നു കഴിഞ്ഞ് ആ പ്രാദേശിക സഭയിലെ മൂപ്പന്മാരുടെ കൈക്കീഴിൽ ദൈവവചനം പഠിക്കണം എന്ന് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം കൊണ്ടാണ് ഈ ദുരുപദേശങ്ങൾ കടന്നു വരുന്നത്. അത് കഴിഞ്ഞ് സഭയിൽ കടന്നു വന്ന മറ്റൊരു ഉപദേശമാണ് മോണാർക്കിയാനിസം. ഇത് ഈ മോഡാലിസത്തിൻ്റെ മറ്റൊരു വകഭേദമാണ്. വ്യക്തി ഒന്നേ ഉള്ളൂ, എന്നാൽ ക്രമേണ അത് രണ്ടായി മാറി എന്നാ ഇവർ പഠിപ്പിക്കുന്നത്. കാരണം ഇവരോട് ഇവർ ചിന്തിച്ചു കഴിഞ്ഞപ്പം യേശു ക്രിസ്തു മറ്റൊരു വ്യക്തിയോട് പ്രാർത്ഥിക്കുന്നു, മറ്റൊരു വ്യക്തി യേശു ക്രിസ്തുവിനോട് സംസാരിക്കുന്നു, അതിൻ്റെ പരിഹാരം എന്ത്? സോ ഈ മോണാർക്കിയാനിസംകാർ പഠിപ്പിച്ചത് പിതാവായ ദൈവമാണ് ദൈവം. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ താൻ മറ്റ് മനുഷ്യരെക്കാൾ ബുദ്ധി ഉള്ളവൻ, മറ്റ് മനുഷ്യരെക്കാൾ നീതിമാൻ, വിശുദ്ധൻ. അതുകൊണ്ട് പിതാവ് യേശു ക്രിസ്തുവിനെ അങ്ങ് ദത്തെടുത്ത് ദൈവമാക്കി തീർത്തു. ഒരു വ്യക്തിയെ ദത്തെടുത്തു കഴിഞ്ഞാൽ ഈ ലോകപ്രകാരം തൻ്റെ കുടുംബത്തിൻ്റെ അംഗമായി തീരും. അതുപോലെ തന്നെ പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ ദത്തെടുത്ത് ദൈവമാക്കി തീർത്തു. അങ്ങനെ ദൈവമാക്കി തീർത്തതുകൊണ്ട് ഇന്ന് ദൈവത്തിൽ രണ്ട് വ്യക്തികളാണുള്ളത്, ത്രിത്വമല്ല, ദ്വിത്വമാണ് ഉള്ളത്, പിതാവും പുത്രനും. അതിനെ അവർ കൊണ്ടുവരുന്ന ആർഗ്യുമെൻ്റ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നാനത്തിൻ്റെ സമയത്ത് ഇതെൻ്റെ പുത്രൻ എന്ന് കർത്താവ് ഘോഷിച്ചപ്പോൾ യേശു ക്രിസ്തുവിനെ ദത്തെടുക്കുകയായിരുന്നെന്നാണ്. നിങ്ങൾ പിന്നെയും ചോദിച്ചെന്നിരിക്കും, ജോൺസൺ ബ്രദർ ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ട്, ഇത് വളരെ ബോറിംഗ് ആയിരിക്കുന്നെന്ന്. ഇത് ഈ വിഷയങ്ങൾ പഠിക്കാതെ വന്നുകൊണ്ടാണ് ഇന്ന് ഏത് രീതിയിലുള്ള ദുരുപദേശവും നമ്മുടെ ഇടയ്ക്ക് തലപൊക്കി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറക്കല്ല. പ്ലസ് കർത്താവ് വരാൻ താമസിച്ചാൽ നമുക്ക് നമ്മുടെ ഓൺ കുടുംബത്തിൽ പല തലമുറകൾ കാണാനുണ്ട്. ഈ തലമുറകളൊക്കെ നശിച്ചു പോകാതെ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ഉപദേശത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കി ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങൾ പിന്നെയും ചോദിച്ചെന്നിരിക്കുക, അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വിശ്വാസത്തിൽ നിലനിന്ന് പോകുമോ? ദി ആൻസർ ഈസ് നോ, നോ. എന്നാൽ നമ്മൾ സത്യവിശ്വാസം എന്ത് എന്ന് അടുത്ത തലമുറകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു തലമുറ പോലും ഉണ്ടാകത്തില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുണ്ടാകും. ആ ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് വളരെ ബോറിങ്ങായിട്ട് തോന്നിയാൽ നമ്മൾ ദുരുപദേശത്തിൽ എങ്ങും എത്തിയിട്ടില്ല, കുറേ കൂടെ ഉണ്ട് ബോറിങ്ങായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി ലെറ്റ് അസ് ഗോ ഓൺ. മറ്റൊരെണ്ണമാണ് പാട്രി പാസിയാനിസം. ഇതും മോഡാലിസത്തിൻ്റെ വേറെ ഒരു വകഭേദമാണ്. അതിന് മലയാളത്തിൽ പിതൃ പീഡാവാദം എന്നാണ്.
ഈ ഉപദേശം പഠിപ്പിക്കുന്ന യേശുക്രിസ്തു വേദന അനുഭവിച്ചെന്നൊരു കാര്യമില്ല. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിലുള്ള പിതാവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വ്യക്തി ക്രൂശിൽ നമുക്ക് വേണ്ടി യാതന അനുഭവിച്ചെന്നൊരു കാര്യമില്ല. പിതാവ് മനുഷ്യരൂപം ധരിച്ച് ഈ ലോകത്തിൽ വന്ന് ക്രൂശിൽ മരണമടഞ്ഞു. അതുകൊണ്ട് ക്രൂശിൽ പിതാവാണ് മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടിയുള്ള വേദനയും യാതനയും അല്ലെങ്കിൽ പീഡ അനുഭവിച്ചത്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും കർത്താവിൻ്റെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനെക്കുറിച്ചും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത രക്ഷണ്യ പ്രവൃത്തിക്കെതിരെയുള്ള ഒരു അറ്റാക്കാണ്, ക്രിസ്റ്റോളജിക്ക് അഗെയിൻസ്റ്റ് എതിരുള്ള ഒരു അറ്റാക്കാണെന്ന് ഓർപ്പിക്കട്ടെ. 4-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് ലൗദേക്കിയയിലുള്ള, നിങ്ങൾ കേട്ടിട്ടുള്ളത് ലൗദേക്കിയ സഭയെന്ന്, ലൗദേക്കിയയിലുള്ള, ഇത് 360-നോടടുത്താണ്. അപ്പോലിനിയാരിസ് എന്നും പറഞ്ഞ ഒരു വ്യക്തി കൊണ്ടുവന്ന ഉപദേശമാണ്. അപ്പോലിനിയാരിസ് പഠിപ്പിച്ചത് യേശുക്രിസ്തു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ അവതരിച്ചാൽ തൻ്റെ ഉള്ളിൽ പാപമുണ്ടായിരിക്കണം. എന്നാൽ യേശുക്രിസ്തുവിൽ പാപമില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് യേശുക്രിസ്തു മനുഷ്യനല്ലായിരുന്നു. അല്ല, ബൈ ചാൻസ് യേശുക്രിസ്തു മനുഷ്യനായിരുന്നു എങ്കിൽ യേശുക്രിസ്തു പാപിയുമായിരുന്നു. യേശുക്രിസ്തു പാപിയായിരുന്നു, അല്ല യേശുക്രിസ്തുവിൽ പാപസ്വഭാവം ഉണ്ടായിരുന്നെന്ന് അവകാശപ്പെട്ടപ്പോഴത്തേക്ക് സഭാസന്നദോസുകൾ കൂടി ഇത് തെറ്റാണെന്നും ദുരുപദേശമാണെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. ഫോർ എക്സാമ്പിൾ 380-381 കോൺസ്റ്റാൻറ്റിനോപ്പിളിൽ ഒരു സുൻഹദോസ് കൂടി അതിൽ ഇത് കംപ്ലീറ്റ് ദുരുപദേശമാണെന്നുള്ളത് പ്രഖ്യാപിച്ചു. ഒരു വ്യക്തിയെ സഭയിൽ നിന്ന് മുടക്കിയാൽ താൻ വലിയ ആളുകളുടെ മുൻപിൽ വലിയൊരു രക്തസാക്ഷിയായി മാറുകയും സഭയിൽ നിന്ന് ധാരാളം ആളുകളെ അടർത്തി കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. അതാണ് ഇതിന് മുൻപൊരു കേസ് ഞാൻ പറഞ്ഞപ്പോൾ നടന്നത്. ഞാൻ ആ പേര് നിങ്ങളുടെ മുൻപിൽ വെച്ചായിരുന്നല്ലോ, മാർസിയന്. എന്നാൽ ഇത് വന്നപ്പം, ഈ അപ്പോലിയോനിസിൻ്റെ ഉപദേശം വന്നപ്പോൾ സഭാസുന്നദോസിൽ എല്ലാ സഭകളും കൂടെ ഒന്നിച്ചു വന്ന് ഇത് ദുരുപദേശമെന്ന് പറഞ്ഞതോടെ ആ ഉപദേശം, ഈ ദുരുപദേശം വളരെയധികം അങ്ങ് കംപ്ലീറ്റ്ലി സപ്രസ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഇത് കഴിഞ്ഞ് പിന്നെ വേറെ കുറേ തലപൊക്കിയെങ്കിലും പിന്നെ സഭാസുന്നദോസുകൾ കൂടുന്നത് ഒരു പരിചയമായി തീർന്നതുകൊണ്ട് തലപൊക്കിയ പല ദുരുപദേശങ്ങളെ ഉടൻ തന്നെ സപ്രസ് ചെയ്യാൻ സാധിച്ചു. അടുത്തത് ഇതിൻ്റെ തന്നെ, ഇതിന് മുൻപ് ഞാൻ മോണാർക്കിയാനിസം എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ തന്നെ ഒരു വേറെ ഒരു ഫോം തലപൊക്കി, അതിനെ അഡോപ്ഷനിസം എന്നാണ് പറയുന്നത്. ഇതിന് മുൻപ് ഞാൻ പറഞ്ഞല്ലോ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന്. ഇത് അതിൻ്റെ കുറച്ചുകൂടെ പരിഷ്കൃത ഫോമായിരുന്നു അഡോപ്ഷനിസം. എന്നാൽ ഈ ഒരു 200 മിഡിലായപ്പോഴത്തേക്ക് ആ ക്രിസ്തു സഭയുടെ മുഖ്യധാരയിൽപ്പെട്ട ആളുകൾക്ക് മനസ്സിലായി ദുരുപദേശത്തെ ഒഫീഷ്യലി ഖണ്ഡിക്കേണ്ടത് ആവശ്യമാണെന്ന്. അതുകൊണ്ട് അന്ത്യോക്കിയയിലൊരു സുന്നദോസ് കൂടി, അത് 264-69 വരെയായിരുന്നു. അതുപോലെ നിക്കിയായിൽ ഒരു സുന്നദോസ് കൂടി 325. ഇത് രണ്ടിലും അങ്ങനെ യേശുക്രിസ്തുവിനെ, ഒരു മനുഷ്യനെ അഡോപ്റ്റ് ചെയ്ത് ദൈവമാക്കിയതല്ല യേശുക്രിസ്തു ദൈവമായിരുന്നെന്നുള്ളത് ക്ലിയറായിട്ട് ഡിക്ലെയർ ചെയ്തതോടെ ഈ ഉപദേശം സപ്രസ് ചെയ്യാൻ സാധിച്ചു. സോ പ്ലീസ് റിമെമ്പർ, ഈ ഇതിന് മുൻപുണ്ടായിരുന്ന അപ്പോലിനിയാരിസം അതുപോലെ തന്നെ അഡോപ്ഷനിസം, ഇതിനെതിരെ സഭ ഒന്നിച്ച് ഒരു വോയിസിൽ സംസാരിച്ചതുകൊണ്ട് ഈ ദുരുപദേശങ്ങളെ സപ്രസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായി തീർന്നു. എന്നാൽ ധാരാളം സുന്നദോസുകൾ തെറ്റ് എന്ന് പറഞ്ഞെങ്കിലും
ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മുടെ കൂടെ ഉള്ള ഒരു ഉപദേശമാണ് പെലേഗിയാനിസം. പെലേഗിയസ് 360 to 418 ആയിരുന്നു തൻ്റെ കാലം, ജീവിതകാലം. പെലേഗിയസ് പഠിപ്പിച്ച ഉപദേശം 1700 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. കാരണം പെലേഗിയസിനെ മനുഷ്യരുടെ നേച്ചർ മനസ്സിലായി. പഴയ നിയമം ദൈവവചനം അല്ലെന്ന് പറഞ്ഞാൽ കുറച്ച് പേർ അതിനെ എതിർക്കും. യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പേർ എതിർക്കും. അതുകൊണ്ട് ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയെയും ക്രിസ്തു ശാസ്ത്രത്തെ എതിർക്കാൻ വേണ്ടി പെലേഗിയസ് മറ്റൊരു ഡയറക്ഷനിൽ നിന്നാണ് തുടങ്ങിയത്. പെലേഗിയസ് പഠിപ്പിച്ചത് മനുഷ്യൻ പാപം ചെയ്തു എങ്കിലും അവൻ ബേസിക്കലി നല്ലവനാണ്. മാൻ ഈസ് എസെൻഷ്യലി ഗുഡ്. തത്വത്തിൽ അവൻ നല്ലവനും നന്മയെ കാംക്ഷിക്കുന്നവനും വിശുദ്ധനുമാണ്. ആദാമിൻ്റെ പാപം കൊണ്ട് അവൻ്റെ ധാർമ്മിക സ്വഭാവത്തിന് ഒരു രീതിയിലുമുള്ള ക്ഷതം സംഭവിച്ചിട്ടില്ല. അവൻ്റെ ആ മോറൽ നേച്ചർ, ആ ധാർമ്മിക സ്വഭാവം ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യൻ പാപത്തിൻ്റെ കാരണം കൊണ്ട് പൂർണ്ണമായിട്ട് അധപ്പതിച്ച ഒരു വ്യക്തിയല്ല. പാപത്തിൻ്റെ കാരണം കൊണ്ട് അവൻ്റെ ചിന്താഗതിയിലൊക്കെ കുറച്ചൊക്കെ ഒരു മങ്ങൽ വന്നിട്ടുണ്ടെങ്കിലും ബേസിക്കലി മനുഷ്യൻ നല്ലവനാണ്. ആൻഡ് മനുഷ്യൻ നല്ലവനായതുകൊണ്ട് ആദാമിൻ്റെ പാപ സ്വഭാവം ആദാമിൻ്റെ മക്കൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. നമുക്കറിയാമല്ലോ വേദോസ്തവം പറയുന്നത് മൈ മദർ കൺസീവ്ഡ് മീ ഇൻ സിൻ. അത് കൺസെപ്ഷൻ പാപമാണെന്നാണ് ചിലർ ചിന്തിക്കുന്നത്. അങ്ങനല്ല ദൈവവചനം പറയുന്നത്. കൺസെപ്ഷൻ ദൈവം വെച്ചിരിക്കുന്ന കാര്യമാണ്. എന്നാൽ കൺസെപ്ഷൻ്റെ സമയത്ത് അമ്മയിൽ കൂടെ, അപ്പൻ അമ്മയിൽ കൂടെ ആ പാപ സ്വഭാവം എന്നിൽ കടന്നു വരുന്നതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പാപ സ്വഭാവത്തെക്കുറിച്ച് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് നാം വായിക്കുന്നത് റോമാലേഖനം 6-ാം അധ്യായത്തിലാണ്. ആ പാപ സ്വഭാവത്തിൻ്റെ കാരണം കൊണ്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നാം ചെയ്യുന്നില്ല, നാം വെറുക്കുന്നതിനെ നാം ചെയ്യുന്നു. പെലേഗിയസ് പഠിപ്പിച്ചത് അങ്ങനെ ആദാമ്യ പാപ സ്വഭാവം തലമുറ തലമുറ കൈമാറുന്നില്ല, ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. മനുഷ്യൻ ബേസിക്കലി നല്ലവനാണ്, നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ആദാമ്യ പാപ സ്വഭാവം ഒന്നും നമ്മിലില്ല. ആദാമ്യ പാപ സ്വഭാവം നമ്മിലില്ല എന്നുള്ളതിനെക്കുറിച്ചൊരു ഫുൾ ബുക്ക് കേരളത്തിൽ അറിയപ്പെട്ട ഒരു എഴുത്തുകാരൻ എഴുതിയായിരുന്നു. നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയത്തില്ല, എന്നാൽ ചില വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ കോശി എബ്രഹാം എന്നും പറഞ്ഞ് സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചിലെ ഒരു ബ്രേക്ക് അവേ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വ്യക്തി റാന്നിയിലുണ്ടായിരുന്നു. താൻ യേശു ക്രിസ്തുവും പ്രജാപതിയും ഒന്നാണെന്നും പറഞ്ഞ് ഏകദേശം 65 പുസ്തകങ്ങൾ എഴുതിയായിരുന്നു. ആ പ്രജാപതി ക്രിസ്തുവാദം ക്രിസ്തീയ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്തത് കോശി എബ്രഹാമാണ്. കോശി എബ്രഹാം ഒരു ഫുൾ പുസ്തകം എഴുതിയിട്ടുണ്ട് ആദാമ്യ പാപ സ്വഭാവം അടുത്ത തലമുറകളിലേക്ക് ട്രാൻസ്മിറ്റ് ആകുന്നില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. കോശിക്കിതല്ലാതെ വേറെ പല ദുരുപദേശങ്ങളുണ്ടായിരുന്നു. ത്രിത്വത്തെ താൻ നിഷേധിച്ചിരുന്നു, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ താൻ നിഷേധിച്ചിരുന്നു, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്തുകൊണ്ട് സംഭവിച്ചെന്ന് കോശി എബ്രഹാം പഠിപ്പിക്കുന്നത് ഏദൻ തോട്ടത്തിൽ 6 ദിവസം കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് 7-ാം ദിവസം പിതാവ് അവിടെ നിന്ന് അങ്ങ് പിൻവാങ്ങി. യേശു ക്രിസ്തുവിനെ മാനേജറാക്കിയിട്ട് പിതാവ് അങ്ങ് അവിടെ നിന്ന് സ്ഥലം വിട്ടു. യേശു ക്രിസ്തുവിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ആദാം ഹൗവായെ രക്ഷിക്കുക, സംരക്ഷിക്കുക. എന്നാൽ യേശു ക്രിസ്തു ശ്രദ്ധിക്കാത്ത സമയത്ത് സാത്താൻ വന്ന് ആദാം ഹൗവായെ ചതിച്ചു, അവർ പാപികളായി തീർന്നു. അതിൻ്റെ പ്രതികാരമായിട്ടാണ് പിതാവ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ സംഭവം കഴിഞ്ഞ് 4000 വർഷം കഴിഞ്ഞ് ക്രൂശിൽ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച്
കൊന്നു കളഞ്ഞത്. താൻ വ്യക്തമായിട്ട് തൻ്റെ പുസ്തകങ്ങളിൽ അത് എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഏതാണ്ട് 24 വർഷങ്ങൾക്ക് മുൻപ് പ്രജാപതി എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ എഴുതി, അതിനെ എതിർത്തായിരുന്നു. അത് നമ്മുടെ ഇടയ്ക്ക് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമാണ്. പലരോർക്കുന്നത് ഞാൻ സഹോദരൻ തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുമായിട്ട് വാദപ്രതിവാദം നടത്തിയെന്ന്. കൃഷ്ണൻകുട്ടി അതിലൊരു വിഷയമല്ലായിരുന്നു. കൃഷ്ണൻകുട്ടി പ്രജാപതി എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു പുസ്തകവും എഴുതിയിട്ടില്ല. ബേസിക്കലി ഞാനും കോശി എബ്രഹാമും തമ്മിലുള്ള ഫൈറ്റായിരുന്നു. ആ ഫൈറ്റ് ഒന്ന് ഈ പുസ്തകത്തിൻ്റെ എതിരെയായിരുന്നു. കാരണം ഹിന്ദുയിസം നമ്മൾ നമ്മുടെ ദൈവശാസ്ത്രമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആദ്യമേ അംഗീകരിക്കാൻ പോകുന്നത് മനുഷ്യൻ പാപിയല്ല എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. സോ കോശി എബ്രഹാമിൻ്റെ ഉപദേശം ബേസിക്കലി അത് ക്രിസ്തീയ ഉപദേശമല്ല. അതിൻ്റെ കാരണം കൊണ്ടാണ് ഞാൻ കോശി എബ്രഹാമിനെ എതിർത്തതും. കോശി എബ്രഹാമിൻ്റെ ഉപദേശം വായിച്ചു വരുമ്പോൾ ഒരു പ്രാവശ്യം മനുഷ്യൻ്റെ ആ പാപ സ്വഭാവത്തെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം അങ്ങ് റിജക്റ്റ് ചെയ്യും. കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വരേണ്ട ആവശ്യം, നമുക്ക് വേണ്ടി മരിക്കേണ്ട ആവശ്യം, ഇതെല്ലാം റിജക്റ്റ് ചെയ്യുമെന്ന് മാത്രമല്ല യേശു ക്രിസ്തുവിനെ വെറും ഒരു കുറ്റവാളിയായിട്ട് നാം കാണും. അങ്ങനെ പിതാവ് പ്രതികാര മനോഭാവത്തോടെ ക്രിസ്തുവിനെ പീഡിപ്പിച്ചു കൊന്നതാണെന്നാണ് കോശി എബ്രഹാം ആ തൻ്റെ പല പുസ്തകങ്ങളിൽ അവകാശപ്പെടുന്നത്. ഓഫ് കോഴ്സ് അതിൻ്റെ അഗെയിൻസ്റ്റ് ഞാൻ വളരെ ശക്തിയായിട്ട് 24 വർഷങ്ങൾക്ക് മുൻപ് ഫൈറ്റ് ചെയ്തായിരുന്നെന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഇതെല്ലാം വന്നത് പെലേഗിയസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഉപദേശത്തിൽ നിന്നാണ്. പെലേഗിയസിൻ്റെ ഉപദേശം അത് വലിയ സഭയ്ക്ക് വലിയൊരു ട്രാപ്പാണ്, ഒരു കിണിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ദുരുപദേശങ്ങളെ ഏറ്റവും അധികം അല്ലെങ്കിൽ ഏറ്റവും അധികം എതിർക്കപ്പെട്ട ഒരു ദുരുപദേശമാണ് പെലേഗിയാനിസം. സെയിൻ്റ് ഓഗസ്റ്റിൻ എന്ന് നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടായിരിക്കും. 4 നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു സെയിൻ്റാണ്. താൻ ഇതിനെ എതിർത്തു. 5 നൂറ്റാണ്ടിൽ കാർത്തേജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയ സഭാ സുന്നദോസിൽ ഇതിനെ ഖണ്ഡിച്ചു. 5 നൂറ്റാണ്ടിൽ എഫെസോസിൽ സുന്നദോസ് കൂടി ഇതിനെ ഖണ്ഡിച്ചു. 6 നൂറ്റാണ്ടിൽ ഓറഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് സുന്നദോസ് കൂടി ഇതിനെ ഖണ്ഡിച്ചു. 16 നൂറ്റാണ്ടിൽ ട്രെൻറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയ സുന്നദോസ് ഇതിനെ ഖണ്ഡിച്ചു. അതുപോലെ തന്നെ പിന്നെ ഈ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഹെൽവെറ്റിക് കൺഫെഷൻ എന്ന് പറഞ്ഞ വിശ്വാസ പ്രമാണം അത് 16 നൂറ്റാണ്ടിൽ അതിനെ ഖണ്ഡിച്ചു. അതുപോലെ തന്നെ 16 നൂറ്റാണ്ടിലുള്ള ഓക്സ്ബർഗ് കൺഫെഷൻ അതിനെ ഖണ്ഡിച്ചു. ഗാലിക്കൻ കൺഫെഷൻ അതിനെ ഖണ്ഡിച്ചു. 16 നൂറ്റാണ്ടിലെ ബെൽജിക് കൺഫെഷൻ അതിനെ ഖണ്ഡിച്ചു. 16 നൂറ്റാണ്ടിലുണ്ടായിരുന്ന ആംഗ്ലിക്കൻ ആർട്ടിക്കിൾസ് അതിനെ ഖണ്ഡിച്ചു. 17 നൂറ്റാണ്ടിലുള്ള ഡോർട്ടിലുള്ള ക്യാനൺസ് അതിനെ ഖണ്ഡിച്ചു. ആൻഡ് വേർപാടുകാർ ആദ്യ തൊട്ട് വളരെ ഉറച്ചു നിൽക്കുന്ന ഒരു ഉപദേശമാണ് പെലേഗിയൻ ഉപദേശം പൂർണ്ണമായിട്ട് തെറ്റ് എന്നുള്ളത്. എന്നാൽ ഇന്ന് പെലേഗിയാനിസം നമ്മുടെ ഇടയ്ക്ക് പലയിടത്ത് അവിടെ എവിടെയും തല പൊക്കിയിട്ടുണ്ട്. പല ടീച്ചിങ്സിൽ കൂടെ നമുക്കത് കാണാൻ സാധിക്കും. ദൈവം അനുവദിച്ചാൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സെക്കൻഡ് മോഡ്യൂള്, ഞാൻ ഇത് കഴിഞ്ഞ് ദൈവം അനുവദിച്ചാൽ കമ്മ്യൂണിക്കേഷൻ പാർട്ട് 1 പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് കഴിഞ്ഞാണ് നമ്മൾ പാർട്ട് 2 വരാൻ പോകുന്നത്. പാർട്ട് 2 ദൈവം അനുവദിച്ചാൽ ഇങ്ങനെയുള്ള പല ടീച്ചിങ്സ് നമ്മുടെ ഇടയ്ക്ക് കടന്നു വന്നതും എഴുത്തുകളിൽ കൂടെയും പുൾപിറ്റിൽ കൂടെ അത് പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് എക്സാമ്പിൾസ് നിങ്ങളുടെ മുൻപിൽ വെക്കുന്നതായിരിക്കും. സോ തീർന്നില്ല ഈ ക്രിസ്റ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഇത്രയും ദുരുപദേശങ്ങൾ വന്നു. 2 കാരണമാണ്. ഒന്ന്, കർത്താവ് യേശു ക്രിസ്തു ദൈവവും മനുഷ്യനും ആയതുകൊണ്ട് അത് മനസ്സിലാക്കാൻ മനുഷ്യബുദ്ധിയും കൊണ്ട് വിഷമമാണ്. 2, കർത്താവ് യേശു ക്രിസ്തുവാണ് വേദപുസ്തകത്തിൻ്റെ കേന്ദ്രബിന്ദു, ദ സെൻട്രൽ ഫിഗർ. അപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേദപുസ്തകത്തിനെ കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്തു. നമ്മൾ ആദ്യമായിട്ട് കാണുന്നല്ലോ, നോസ്റ്റിക്സ് തൊട്ട് പെലേഗിയൻസ് വരെ മറ്റുപദേശങ്ങളെ അറ്റാക്ക് ചെയ്ത് ഫൈനലി എങ്ങനെ കർത്താവ് യേശു ക്രിസ്തുവിനെ അറ്റാക്ക് ചെയ്യുന്നു. നൗ നമ്മളിപ്പോൾ പെലേഗിയാനിസത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. പെലേഗിയാനിസം മനുഷ്യനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ മനുഷ്യനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ കൂടെ ക്രിസ്റ്റോളജി എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്? മനുഷ്യൻ ബേസിക്കലി നല്ലവനാണ്. മനുഷ്യന് പാപ സ്വഭാവമില്ല എങ്കിൽ
പാപസ്വഭാവമില്ലാത്ത മനുഷ്യരിൽ കോടാനുകോടി മനുഷ്യർ ഈ ലോകത്തിലുണ്ടാകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു വ്യക്തിയെങ്കിലും ദൈവത്തിൻ്റെ ന്യായ പ്രമാണം കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണമായിട്ട് ആചരിച്ചതുപോലെ ആചരിച്ച് ദൈവമുൻപാകെ നീതീകരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഈ ഇവിടെ ഒരു സ്ക്രൂ തിരിക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് ചിലപ്പോൾ അവിടെയാണ് കാണുന്നത്. നമുക്ക് ഇലക്ട്രിക്കൽ മെഷീൻസിൻ്റെ കാര്യം അറിയാം. അതുപോലെ തന്നെ വേദപുസ്തകത്തിലെ പെലേഗ്യൻസ് ചെയ്ത സ്മാർട്ടായിട്ടുള്ള കാര്യം യേശു ക്രിസ്തുവിനെ തൊട്ടില്ല, മനുഷ്യനെയാണ് അവർ സ്പർശിച്ചത്. എന്നിട്ട് മനുഷ്യനെക്കുറിച്ച് ദൈവവചനം പറയുന്ന ഉപദേശങ്ങൾ എല്ലാം ഡിസ്റ്റോർട്ട് ചെയ്തു. അത് മനസ്സിലാക്കാതെ ഒത്തിരി ആളുകൾ ഇന്നും അതങ്ങ് അംഗീകരിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ പാപിയല്ലെങ്കിൽ, മനുഷ്യനിൽ പാപസ്വഭാവമില്ലെങ്കിൽ പിന്നെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വരേണ്ട ആവശ്യമില്ല. പാപികൾക്കങ്ങ് ആജ്ഞ കൊടുത്തേച്ചാൽ മതി, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കുക, വിശുദ്ധ ജീവിതം നയിച്ചാൽ നിങ്ങൾക്ക് രക്ഷ നൽകും. അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലുള്ള വരവിനെ അറ്റാക്ക് ചെയ്യുന്നത്. മുസ്ലിംസ് പഠിപ്പിക്കുന്നത് മാൻ ബേസിക്കലി നല്ലതാണെന്നും മനുഷ്യൻ തൻ്റെ കർമ്മത്തിൽ കൂടെയാണ് രക്ഷപ്പെടുന്നതെന്ന്. അതിനേക്കാൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് ഹിന്ദുസാണ്, മനുഷ്യൻ സ്വന്തം കർമ്മത്തിൽ കൂടെയാണ് രക്ഷ പ്രാപിക്കുന്നത്. ആൻഡ് എവൻച്വലി ഈ ലോകത്തിലുള്ള സർവ മനുഷ്യരും പരമാത്മാവിൽ അലിഞ്ഞ് ചേർന്ന് മോക്ഷം പ്രാപിക്കുമെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. പെലേഗ്യാനിസം അതേ ഡയറക്ഷനിലോട്ടാണ് നമ്മളെ കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുപോയതിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരൂപം മനുഷ്യാവതാരം എടുത്ത് ഈ ലോകത്തിൽ വരുന്നതിൻ്റെ ആവശ്യകതയെ അത് ചോദ്യം ചെയ്യുന്നു. നിങ്ങളൊക്കെ ഒത്തിരി ടയർഡാണെന്നറിയാം. പ്ലസ് ഇത് നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. കാരണം ഇതൊരു സ്റ്റോറിയല്ല, വൺ ആഫ്റ്റർ അനദർ പറയുമ്പോൾ. സോ വേറെ പലതുണ്ടെങ്കിലും പെട്ടെന്ന് ഒരെണ്ണം കൂടെ പറയട്ടെ, നമ്മളെയൊക്കെ ബാധിച്ചിട്ടുള്ളതാണ്. അതാണ് കെനോസിസ്. കെനോസിസ് ഒരു മൂന്നാല് പോയിന്റ് വിട്ട് കഴിഞ്ഞാണ് കെനോസിസ് വരുന്നത്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ദൈവരൂപത്തിൽ ഇരുന്നവൻ അത് മുറുകെ പിടിക്കേണ്ട എന്ന് ചിന്തിക്കാതെ തന്നെത്താനെ ഒഴിച്ചു. ഇംഗ്ലീഷിൽ പറയുന്നത് ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. എംപ്റ്റീഡ് അല്ലെങ്കിൽ ഒഴിച്ചെന്നുള്ളത് ഒരു ഗ്രീക്ക് വാക്ക് കെനോസിസ് എന്നുള്ളതിൻ്റെ ട്രാൻസ്ലേഷനാണ്. അതിന് മലയാളത്തിൽ ആത്മത്യാഗം അല്ലെ പരിത്യാഗം, കുറച്ചുകൂടെ നല്ലത് പരിത്യാഗം എന്നുള്ള വാക്കിൽ കൂടെയാണ്. സോ ഇതിനെ പരിത്യാഗവാദം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇത് ഞാൻ പെട്ടെന്ന് എടുത്തതിനൊരു കാരണമുണ്ട്. പരിത്യാഗവാദം 1950 കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ യൂറോപ്പിലെ സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങളിൽ തലപൊക്കി. അവിടെ സ്മിത്ത് എന്ന് പറഞ്ഞ, ജോഹാൻ സ്മിത്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ ടീച്ചിങ് കൊണ്ടുവന്നത്. താൻ പഠിപ്പിച്ചത് അതിന് മുൻപ് വേറെ പലയിടത്ത് തല പൊക്കിയിട്ടുണ്ടെങ്കിലും ജോഹാൻ സ്മിത്ത് പോലെ സക്സസ്ഫുൾ ആരുമായിട്ടില്ല. അതിൻ്റെ പേരിൽ, ജോഹാൻ സ്മിത്തിൻ്റെ പേരിൽ ഇത് സ്മിത്തിസം എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ സ്മിത്തിസത്തെ സ്മിത്തിസം പുന്നനിസം എന്നാണ് അറിയപ്പെടുന്നത്. പുന്നനിസം എന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി അറിയാം പുന്നനീസ് എ മലയാളി നെയിം. ജോഹാൻ ഒ സ്മിത്ത് പഠിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ തൻ്റെ ദൈവത്വം കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചിട്ടാണ് ഈ ലോകത്തിൽ വന്നത്. ദൈവത്വം കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ച് ഈ ലോകത്തിൽ വന്നതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്ന സമയത്ത് വെറും നമ്മളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമായിരുന്നു. അവിടെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അവിടെ യേശു ക്രിസ്തുവിൽ ദൈവത്വം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഞാനും നിങ്ങളും
മനുഷ്യരാണല്ലോ അതുപോലെ തന്നെ. അത് സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഒരു വേർപാടുകാരനാണ്. നിങ്ങളൊക്കെ സാക്ക് പുന്നൻ എന്ന് പേര് കേട്ടിട്ടുണ്ടായിരിക്കും. സാക്ക് പുന്നൻ്റെ സെക്സ് ലവ് ആൻഡ് മാരേജ് വളരെ പോപ്പുലർ ഒരു പുസ്തകമാണ്, ജി എൽ എസ് പബ്ലിഷ് ചെയ്തതാണ്. സക്കറിയ പുന്നൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് സാക്ക് പുന്നൻ. വളരെ അറിയപ്പെട്ട വേർപാടുകാരുടെ ഇടയ്ക്കുള്ള നല്ലൊരു ബൈബിൾ ടീച്ചറും ഒരു നേവി ഓഫീസറുമായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ബാംഗ്ലൂരിലുണ്ട് താൻ. വേർപാടിൽ നിന്ന് താൻ പെന്തിക്കോസ്ത് പോലുള്ള ഒരു ഗ്രൂപ്പിലോട്ട് കുറച്ച് സമയത്തേക്ക് മാറിപ്പോയ സമയത്താണ് താൻ സ്കാൻഡിനേവിയയിൽ പോയത്. സ്കാൻഡിനേവിയയിൽ പോയി കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു വന്നത് ഈ സ്മിത്തിസം കൊണ്ടാണ്. ഇന്ത്യയിൽ സ്മിത്തിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സാക്ക് പുന്നനായതുകൊണ്ട് ഈ 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലുള്ള സ്മിത്തിസത്തെ, അല്ലെ കെനോസിസ് തിയറിയെ, നമ്മൾ സാധാരണ സ്മിത്തിസം പുന്നനിസം എന്നാണ് അറിയുന്നത്. സ്മിത്തിസം പുന്നനിസം പഠിപ്പിക്കുന്ന യേശു ക്രിസ്തു ഒരു മനുഷ്യനായിരുന്നെന്നും അതിനൊരു എക്സ്ട്രീം ടീച്ചിങ് ഉണ്ട്. യൂഷ്വലി അതവർ പബ്ലിക്കലി പറയാറില്ല, എന്നാൽ അവരുടെ ചില ആർട്ടിക്കിൾസിലൊക്കെ അത് കാണപ്പെട്ടിട്ടുണ്ട്, യേശു ക്രിസ്തുവിനൊരു പാപ സ്വഭാവവും ഉണ്ടായിരുന്നെന്ന്. അതങ്ങനെ എല്ലാവരും പഠിപ്പിക്കാറില്ല, എന്നാൽ ചില സമയത്ത് അവിടെ ഇവിടെയൊക്കെ കാണപ്പെട്ടിട്ടുണ്ട്. ആൻഡ് സ്മിത്തിസം പുന്നനിസം പഠിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ പൂർണ്ണ മനുഷ്യനായിരുന്നതുകൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നത് പോലെ കർത്താവ് പാപം ചെയ്യാനും പാപത്തിൽ അകപ്പെട്ടു പോകാനും പാപിയായി തീരുവാൻ വേണ്ടിയുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. അങ്ങനെ പാപിയായി തീരുവാൻ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്ന കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസും സ്വന്തം സെൽഫ് കോൺഫിഡൻസിൻ്റെ കാരണം കൊണ്ട് നിഷ്പാപിയായിട്ട് ജീവിച്ചു എങ്കിൽ എനിക്കും നിങ്ങൾക്കും നിഷ്പാപികളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കും. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചു എങ്കിൽ എന്നല്ല, കർത്താവായ യേശു ക്രിസ്തു നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു, നിഷ്കളങ്കനായിട്ടും നിഷ്പാപിയായിട്ടും പാപമില്ലാത്തവനും വിശുദ്ധനായിട്ട് ജീവിച്ച് ന്യായപ്രമാണത്തിലുള്ള സർവകൽപ്പനകളെയും ഫുൾഫിൽ ചെയ്തു വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും അതുപോലെ തന്നെ വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കും. ഈ സ്മിത്തിസം പുന്നനിസത്തിലുള്ള പല ടോപ്പ് ലീഡേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തുറന്നു പറയുന്നത് കഴിഞ്ഞ 20 വർഷം അല്ലെങ്കിൽ 30 വർഷമായിട്ട് ഞാൻ ഒരു പാപം പോലും ചെയ്തിട്ടില്ല, ഒരു പാപവും ചെയ്തിട്ടില്ല, മനസാ വാച്യ കർമ്മണ ഒരു പാപവും ചെയ്തിട്ടില്ല. അത് ആ ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കോൺഷ്യൻസ് ഹാർഡായി പോകുമ്പോഴേ ഇത്രയും വലിയ നുണ പറയാൻ സാധിക്കത്തുള്ളൂ. സ്മിത്തിസം പുന്നനിസത്തിന് ഇന്ത്യയിലെ ഏകദേശം 10-60 സഭകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സാക്ക് പുന്നൻ ആ സഭകളെ വിട്ട് അങ്ങ് മാറേണ്ട ഒരവസരം വന്നു. അതിനെക്കുറിച്ച് ഈ സ്മിത്തിസംകാർ ധാരാളം ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം വായിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം താൻ ഓട്ടോണമസ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഈ ഉപദേശം ഇന്ത്യയിൽ നടക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കി ഇപ്പോൾ സാക്ക് പുന്നൻ ഫോക്കസ് ചെയ്യുന്ന ഒറ്റ ഒരു വിഷയത്തെക്കുറിച്ചേ ഉള്ളൂ, പ്രായോഗിക ക്രിസ്തീയ ജീവിതം. ജസ്റ്റ് ദാറ്റ് സബ്ജക്റ്റ്. അത് കേൾക്കാൻ നല്ലതാണ്, നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം, നമുക്ക് സ്നേഹത്തോടെ ജീവിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സമാധാനത്തിന് കാരണമായി തീരാം. ഇത് കേട്ടുകഴിഞ്ഞാൽ ഏത് ക്രിസ്ത്യാനിക്ക് ഇഷ്ടപ്പെടും, ഏത് ഹിന്ദുവിന് ഇഷ്ടപ്പെടും, ഏത് മുസ്ലിമിന് ഇഷ്ടപ്പെടും എന്ന് മാത്രമല്ല, ഹിന്ദുവും അത് തന്നെയാണ് പറയുന്നത്, മുസ്ലിമും അത് തന്നെയാണ് പറയുന്നത്, ബുദ്ധമതക്കാരെ നമ്മളെക്കാൾ കൂടുതൽ അതാണ് പറയുന്നത്, ജൈനമതക്കാർ നമ്മളെക്കാൾ ഒരു സ്റ്റെപ്പ് കൂടുതലാണ്, ജന്തുക്കൾക്ക് പോലും നമ്മുടെ കാരണം കൊണ്ട് ഒരു രീതിയിലുള്ള പീഡ അല്ലെ വേദന പാടില്ലെന്നാണ്. അവരുടെ ഇടയ്ക്ക് ഏറ്റവും കൂടിയ ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്, അവർ വൈകിട്ട് ലൈറ്റ് കത്തിക്കുന്നതിന് മുമ്പ് വൈകിട്ടുള്ള ആഹാരം കഴിക്കും, കാരണം അത് കഴിഞ്ഞ് കഴിച്ച് വല്ല കൊതുകോ വല്ല അതിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതിൽ തന്നെ കൂടിയ ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്, അവർ റോഡിൽ കൂടെ പോകുമ്പോൾ വെളുത്ത ഒരു തൂവാല ഇങ്ങനെ കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. ഞാൻ ജൈനന്മാരുടെ ഏറ്റവും വലിയൊരു കേന്ദ്രത്തിലാണ് ജീവിച്ച് വളർന്നത്.
ഇതെല്ലാം കണ്ടിട്ടുള്ളതാണ്. സോ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി സാധിക്കും എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അങ്ങനെ വിശുദ്ധരായവർക്ക് ലോകപ്രകാരമുള്ള ഭക്ഷണം വേണ്ട. അങ്ങനെ അവരുടെ സന്യാസിമാർ ഭക്ഷണം ത്യജിക്കാറുണ്ട്. മാസത്തിലൊരു പ്രാവശ്യമൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട്. അത് കഴിഞ്ഞ് വസ്ത്രം ത്യജിക്കാറുണ്ട്. ആ വിശുദ്ധി അവരുടെ വളർന്ന് അത് വർദ്ധിക്കും തോറും വസ്ത്രം ത്യജിച്ച് 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 ഫൈനലി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആ രൂപത്തിൽ ആയി ചേരുമെന്നാണ് അവരുടെ പഠിപ്പിക്കൽ. അങ്ങനെ നടക്കുന്ന ആയിരക്കണക്കിന് സന്യാസികൾ ഇന്ത്യയിലുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രാവശ്യം കർത്താവായ യേശു ക്രിസ്തു വെറും മനുഷ്യനായിരുന്നെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ്റെ ഈഗോയ്ക്ക് അവിടെ വളരെയധികം സ്ഥാനം ലഭിക്കുന്നുണ്ട്. ആ ഈഗോ വളരെയധികം സ്പ്രെഡ് ചെയ്യും. വേർപാട് സമൂഹത്തിൽ സാക്ക് പുന്നനെ നൂറുകണക്കിന് വളരെ സമർപ്പിത ഭക്തന്മാരുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഈ ഞാൻ ഇതിന് മുൻപ് മാർസിയനെ കുറിച്ച് പറഞ്ഞതുപോലെ, മാർസിയൻ തൻ്റെ ദുരുപദേശം സഭയിൽ ഇറക്കിയപ്പോൾ താൻ വലിയൊരു സ്പീക്കറായിരുന്നുകൊണ്ട് ധാരാളം ആളുകളെ തനിക്ക് ശിഷ്യന്മാരായിട്ട് കിട്ടി. അതുപോലെ തന്നെ വേർപാട് സമൂഹം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഫൈനസ്റ്റ് ബൈബിൾ ടീച്ചേഴ്സിൽ ഒരാളായിരുന്നു സാക്ക് പുന്നൻ. ഞാനൊക്കെ സാക്ക് പുന്നൻ്റെ പുസ്തകവും ലേഖനങ്ങളും വായിച്ച് വളർന്ന തലമുറയിൽപ്പെട്ടവനാണ്. അതുകൊണ്ട് എനിക്കത് ഫസ്റ്റ് ഹാൻഡ് അറിയാം. ആ സാക്ക് പുന്നൻ്റെ മാസ്മര വലയം, ആ മാസ്മര വലയത്തിൽ വീണ് സാക്ക് പുന്നൻ്റെ ഉപദേശം 100% അംഗീകരിക്കുന്ന പല ആളുകൾ ഇന്ന് നമ്മുടെ പുൾപിറ്റ്സിലുണ്ട്. അവരുടെ ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ് നമുക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാം. നമ്മൾ അവരുടെ ടീച്ചിങ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞൊരു 10 വർഷത്തെ ടീച്ചിങ്സ് എടുത്തു കഴിഞ്ഞാൽ, അവിടെ എല്ലാ ടീച്ചിങ്സും വിശുദ്ധി, സ്നേഹം, സമാധാനം ഇത് മാത്രമേ കാണത്തുള്ളൂ. ദുരുപദേശത്തെക്കുറിച്ചൊരു വാക്ക് പറയത്തില്ല. വിശ്വാസികളുടെ ഇടയ്ക്ക് ഉള്ള ഒരു ഈ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പാപത്തെക്കുറിച്ച് സംസാരിക്കത്തില്ല. വേർപാടിനെക്കുറിച്ച് സംസാരിക്കത്തില്ല. ആ കർണരസം ഉള്ള ഉപദേശ പ്രസംഗങ്ങൾ, ഞാൻ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അവരാരും ഇന്ന് സാക്ക് പുന്നനുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. എന്നാൽ സാക്ക് പുന്നൻ്റെ ആ ടീച്ചിങ്, സാക്ക് പുന്നൻ റെഗുലറായിട്ട് ലൈറ്റ് ഓഫ് ലൈഫ് മാസികയ്ക്കകത്ത് എഴുതാറുണ്ട്. ഞാൻ കഴിഞ്ഞ 10-20 വർഷമായിട്ട് അതിൻ്റെ സബ്സ്ക്രൈബറാണ്. അതിൽ ഏത് ആർട്ടിക്കിൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ബേസിക്കലി ഹ്യൂമൻ ഗുഡ്നെസ് ഓഫ് ഹ്യൂമൻ നേച്ചർ, അതിനെക്കുറിച്ച് ആ രീതിയിൽ നമ്മുടെ ഇടയ്ക്ക് പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്ന സാക്ക് പുന്നൻ്റെ ശിഷ്യന്മാർ പലരുണ്ട്. കെനോസിസ് പഠിപ്പിക്കുന്നില്ല, കാരണം കെനോസിസ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി പുൾപിറ്റിൽ നിന്ന് പുറത്താകുമെന്ന് അവർക്കറിയാം. എന്നാൽ കെനോസിസ് അല്ലാതെ സാക്ക് പുന്നൻ്റെ എല്ലാ ഉപദേശങ്ങളും ഇവിടെ സഭയിൽ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ സഭയ്ക്ക് വളരെയധികം ദോഷം ചെയ്യുന്നെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കുട്ടിക്ക് ചെറുപ്രായം തൊട്ടേ മുട്ടായിയും ചോക്ലേറ്റും കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്കത് വളരെ ഇഷ്ടമാകും. നമ്മൾ കൊടുക്കാറുമുണ്ട്. ഒരു സെർട്ടിൻ എമൗണ്ട് കൊടുക്കേണ്ടതും ആവശ്യമാണ്. എന്നാൽ മുട്ടായി മാത്രം കൊടുത്ത്, ലോലിപോപ്പ് മാത്രം കൊടുത്ത്, ചോക്ലേറ്റ് മാത്രം കൊടുത്തൊരു കുട്ടിയെ വളർത്തിക്കഴിഞ്ഞാൽ വളർന്നു വരുന്ന ആ കുട്ടി ഒരു നോർമൽ കുട്ടിയല്ല, ഒരു മോൺസ്റ്ററായി മാറും. ശരീരം ബലഹീനമാകും, വെയിറ്റ് കൂടും. വെയിറ്റ് കണ്ടു കഴിഞ്ഞാൽ വലിയ ആനയുടെ അല്ല കാണ്ടാമൃഗത്തിൻ്റെ വെയിറ്റ് ഉണ്ടാകും. എന്നാൽ ശരീരത്തിന് ബലമുണ്ടാകത്തില്ല, മസിൽസിന് കോർഡിനേഷൻ ഉണ്ടാകത്തില്ല. സോ സാക്ക് പുന്നൻ്റെ ആ അനുയായികൾ ഇന്ന് വേർപാട് സഭയിൽ നമ്മുടെ പുൽപ്പിറ്റിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോഷകാംശം ഭക്ഷണത്തിൽ നിന്ന്, ആത്മീയ ഭക്ഷണത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് ചോക്ലേറ്റും ലോലിപോപ്പും മാത്രം കൊടുത്ത് വിശ്വാസികളെ പോഷിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശരീരത്തിൽ കാണാൻ പുഷ്ടിയുള്ളവരും എന്നാൽ ശരീരത്തിൽ കോർഡിനേഷൻ ഇല്ലാത്ത ആളുകളെ, വിശ്വാസികളെയാണ് അവർ വളർത്തിയെടുക്കുന്നത്. അതിനെക്കുറിച്ച് അങ്ങനെയുള്ള അതിനെക്കുറിച്ച് ഇംഗ്ലീഷിലുള്ള ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിലുണ്ട്, ഫിറ്റ് ബോഡീസ് ഫാറ്റ് മൈൻഡ്സ്. കണ്ടു കഴിഞ്ഞാൽ നല്ല ഫിറ്റ് ബോഡിയാണെന്ന് തോന്നും. ഇവിടെയും ഒന്നുമില്ല, കോർഡിനേഷനുമില്ല. ഈ വിഷയങ്ങൾ മനസ്സിലാക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾ, ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു വീടിന് ഡോർ ആവശ്യമാണ്.
പ്രോപ്പർട്ടിക്ക് ബൗണ്ടറി ആവശ്യമാണ്, ബൗണ്ടറിക്ക് ഗേറ്റ് ആവശ്യമാണ്, അതുപോലെ തന്നെ ആത്മീക ജീവിതത്തിൽ അതിർവരമ്പുകൾ ആവശ്യമാണ്. വ്യക്തി ജീവിതത്തിൽ അതിർവരമ്പ് വേണം, ആത്മീയ ജീവിതത്തിൽ അതിർവരമ്പ് വേണം, സഭയിൽ അതിർവരമ്പ് വേണം. അതിനെ ബ്രേക്ക് ചെയ്യാൻ സഭ തുടങ്ങിയ കാലം തൊട്ട് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.